പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് നമ്മോടൊപ്പം ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മുകുന്ദൻ അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ അതിവസാനം കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പാസ്റ്റർ മുകുന്ദൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസിനെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ, എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഞാനിപ്പോൾ ജോയിൻ ചെയ്യുന്നത് മാവേലിക്കര കറ്റാനും പറണിക്കാവിൽ നിന്നാണ്. എൻ്റെ സ്വദേശമാണത്. അവിടെ നിന്നാണ് ഞാനിപ്പോൾ അരോമ ടിവിയുമായിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അരോമ ടിവിയിലേക്ക് എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ എന്നെ ക്ഷണിച്ചതായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ദാനിയൽ ജോണിനെയും തൻ്റെ കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാനുള്ള ആരംഭ കാര്യങ്ങൾ, അത് എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളായിട്ട് ദൈവജനത്തോട് അറിയിക്കുവാൻ, ജനത്തോട് അറിയിക്കുവാൻ വളരെ താല്പര്യമുണ്ട്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസിനും അരോമ ടിവിയിലുള്ള എല്ലാ പ്രേക്ഷകർ ജനത്തിനും ഒരിക്കൽ കൂടി വന്ദനവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. എൻ്റെ അനുഭവ സാക്ഷ്യം ഒരു വലിയ ജീവിതത്തിൻ്റെ മാറ്റത്തിലേക്ക് നയിക്കുവാൻ ഇടയാകട്ടെ എന്നുള്ള കർത്താവിനോടുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. ഞാൻ എൻ്റെ പേര് മുകുന്ദൻ എം. ഞാൻ ജനിച്ചു വളർന്നത് കറ്റാനം മാവേലി കരവർണിക്കാവ് എന്ന് പറയുന്ന ദേശത്താണ്. 1955 ഒരു സാധാരണ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അച്ഛൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. മാതാവ് ഹൗസ് വൈഫ് ആയിട്ട് തന്നെ തുടർന്നു. ഞങ്ങൾ 3 മക്കളാണുള്ളത്. അതിൽ മൂത്ത പെങ്ങളാണ് മരിച്ചുപോയി. അതിൻ്റെ ഇളയ സഹോദരൻ കുടുംബമായിട്ട് എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ താമസിക്കുന്നു. 2 കുടുംബങ്ങളും വ്യത്യസ്തമായ നിലവാരത്തിൽ ആയിരിക്കുന്നു. എൻ്റെ ജ്യേഷ്ഠൻ ഈ നാളുകളിലൊക്കെ വിശ്വാസത്തോടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കാറുണ്ട്. അങ്ങനെയാണ് തൻ്റെ ജീവിതം. എന്നാൽ വിശ്വാസത്തിൽ കടന്നു വന്നില്ല. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. ഇപ്പോൾ ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിലെ മാവേലിക്കര സെക്ഷനുള്ള കണ്ണമംഗലം എന്ന് പറയുന്ന ദേശത്ത് ഒരു ഈ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. അവിടെ സ്വന്തമായ സ്ഥലമോ ഒരു വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2005 ആ ദേശത്ത് ഞാൻ ചെന്ന് പ്രവർത്തനം തുടങ്ങി. എൻ്റെ ജീവിതാനുഭവം നോക്കുമ്പോൾ എന്നെ വളർത്തിയ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുടുംബത്തിൽ ഞാനും ഭാര്യയും മക്കളുമാണുള്ളത്. ആമേൻ. മൂത്ത മകൾ എം ഫില്ല് പാസ്സായി കഴിഞ്ഞപ്പോൾ 2021 അവളുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്. ഇളയ മകൻ സൗത്ത് വെയിൽസിൽ, UK സൗത്ത് വെയിൽസിൽ പഠനത്തോട് ബന്ധപ്പെട്ട് അവിടെ ആയിരിക്കുന്നു ഒരു വർഷമായി. ഈ നാളുകളിൽ കർത്താവ് തൻ്റെ പൈതലിനെയും അവിടെയുള്ള അസംബ്ലി സഹോദര സഭയിൽ ബിനോയ് എബ്രഹാം എന്ന് പറയുന്ന UKയിലുള്ള സൂപ്രണ്ട് ആയിരിക്കുന്ന ബിനോയ് എബ്രഹാം പാസ്റ്ററുടെ സഭയിൽ കൂടി ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ആരാധനകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുവാൻ പൈതലിനെ ദൈവമെടുത്ത് ഉപയോഗിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ എൻ്റെ കുടുംബത്തിൽ അനുഭവിച്ചറിയുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ വർണ്ണിക്കുവാൻ തുടങ്ങിയാൽ ആമേൻ പറഞ്ഞു തീരാൻ കഴിയാത്ത നിലവാരത്തിൽ ഉള്ള അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. എൻ്റെ ജീവിതത്തെ ഞാൻ ഇങ്ങനെ ഒരു തലക്കെട്ടോടുകൂടെ ജനത്തോട് അറിയിക്കാം. ആമേൻ. മരിച്ചുപോയി എന്ന് ആമേൻ സമൂഹം, എൻ്റെ പ്രദേശക്കാർ, എൻ്റെ സഹോദര ബന്ധുമിത്രാദികൾ മരിച്ചുപോയി എന്ന് വിധി എഴുതിയവരുടെ നടുവിൽ യേശുവിനോടുള്ള ഒരു മാതാവിൻ്റെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇന്ന് ജീവിക്കുന്ന ഒരു സാക്ഷ്യമായി നിലകൊള്ളുവാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
ആ ജീവിതാനുഭവത്തിൽ വാസ്തവമായി പറയാൻ തുടങ്ങിയാൽ എന്താണ് എവിടെ തുടങ്ങണമെന്ന് തന്നെ എനിക്ക് തന്നെ ആമേൻ നിശ്ചയമില്ലെങ്കിലും എൻ്റെ കുട്ടിക്കാലം ആമേൻ ഞാൻ പറയാം. മാവേലിക്കര താലൂക്കിൽ കറ്റാനം വില്ലേജിലാണല്ലോ ജനിച്ചു വളർന്നത്. ആമേൻ ശ്രീമതി ആമേൻ അതെ ശ്രീമാൻ മാധുവിൻ്റെയും ശ്രീമതി കുട്ടിയുടെയും മൂന്നാമത്തെ മകനായിട്ട് ജനിച്ചു വളർന്നു. എനിക്ക് മൂത്തതായി സഹോദരിയും ഒരു ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. സഹോദരി മരിച്ചു 2005-ൽ. വിദ്യാഭ്യാസം അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ 7-ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനത്തോട് ബന്ധപ്പെട്ട് 10-ാം ക്ലാസ് വരെ പഠിച്ചു. 10-ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡും പാസ്സായി. അങ്ങനെ 1975-ൽ ആമേൻ രാജസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആമേൻ മാഹി ബജാജ് സാഗർ പ്രോജക്റ്റിൽ ആമേൻ ഒരു ജോലിക്കായി അവിടെ കടന്നുപോയി. അവിടെ ജോലി ചെയ്യുവാനൊക്കെ ദൈവം ഭാഗ്യം നൽകി. ഒരു സ്റ്റെനോഗ്രാഫറായിട്ട് കുറച്ചു കാലം മാത്രമാണ് ആ ജോലി ഞാൻ തുടർന്നത്. അങ്ങനെ ആ ജോലിയിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി. ജോലിയോട് ബന്ധപ്പെട്ട് അന്വേഷിച്ച് ജോലി അന്വേഷിച്ച് അനേക സംസ്ഥാനങ്ങളിൽ കടന്നുപോയി. UP, ബീഹാർ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഈ സ്ഥലങ്ങളിലൊക്കെയും ജോലിയോട് ബന്ധപ്പെട്ട് ജോലി അന്വേഷിച്ച് വളരെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. എന്നാൽ 1987 ആദ്യകാലങ്ങളിൽ ഡാം നമ്മുടെ നർമ്മദ ഡാം പ്രോജക്റ്റിലേക്കാണ് അവസാനമായി ഞാൻ ചെന്നെത്തുന്നത്. ഒരു ജോലിയുടെ അന്വേഷണത്തോടുകൂടെ വളരെ പ്രയാസങ്ങളിൽ, ഭാഷ അറിയില്ല, വളരെ പ്രയാസങ്ങളോടുകൂടെ ഞാൻ അവിടെ കടന്നു ചെന്നു. അവിടെ വെച്ച് ഞാൻ ആത്മഹത്യയ്ക്കൊരുങ്ങി. എന്നാൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പിന്നത്തേതിൽ എനിക്ക് വെളിപ്പെടുവാനുണ്ട്. അവിടെ എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ആത്മഹത്യയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങുന്ന സമയത്ത് ആമേൻ ഒരു ഗുപ്താജി എന്ന് പറയുന്ന UP സഹോദരൻ എന്നെ അവിടെ നിന്ന് ആ ആത്മഹത്യ പ്രവണതയിൽ എന്നെ വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം എനിക്ക് അന്ന് ഒരു രക്ഷകനായി വന്നു. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എന്നെ 1.5 മാസക്കാലം പാർപ്പിച്ചു. എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ആ സഹോദരൻ ചെയ്തു തന്നു. അദ്ദേഹത്തിന് വളരെ സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു. PWD-യിലെ ഒരു ജോലിക്കാരനായിരിക്കുമ്പോൾ, നർമ്മദ പ്രോജക്റ്റിലെ ജോലിക്കാരനായിരിക്കുമ്പോൾ തന്നെ തന്റെ സ്വാധീനം വെച്ചാണ് എനിക്ക് കർജൻ ഡേമിൽ GSCC എന്ന് പറയുന്ന ഗുജറാത്ത് സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു വെൽഡറായിട്ട് ഞാൻ അവിടെ ജോയിൻ്റ് ആയി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 1980 ലാസ്റ്റോടുകൂടെ എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റോടുകൂടെ ഞാൻ ജോലി റിസൈൻ ചെയ്തു. അങ്ങനെ ജോലി റിസൈൻ ചെയ്ത് ഭവനത്തിൽ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഉള്ളതായിരുന്ന സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്ന വ്യക്തി ആമേൻ അദ്ദേഹത്തിന് സൂററ്റ് ക്രിപ്കോ പ്രോജക്റ്റിന്റെ വർക്കിന് വേണ്ടി എന്നെ അവിടെ കൊണ്ടുപോകുന്നു. ക്രിപ്കോ പ്രോജക്റ്റിൽ GSCC വർക്ക് ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ ഒരു സിവിൽ കോൺട്രാക്ടറായിട്ടും മെക്കാനിക്കൽ ഫാബ്രിക്കേഷന്റെ കോൺട്രാക്ടറായിട്ടും എനിക്ക് വർക്കുകൾ തന്നു. അങ്ങനെ എന്നെ ജീവിതത്തിൽ കൈ പിടിച്ച് നടത്തിയത് സർവശക്തനായ ദൈവം കഴിഞ്ഞാൽ പിന്നെ എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിച്ച അനവധി ദൈവദാസന്മാർ, അനവധി ദൈവജനമുണ്ട്. ദൈവജനം എനിക്ക് പറയാൻ കഴിയില്ല. അവരാരും വിശ്വാസത്തിനൊന്നും ഉള്ളവരല്ലെങ്കിലും അവരുടെ ആ സ്നേഹം എന്തുകൊണ്ടോ എന്നെ ആമേൻ ഈ നിലവാരത്തിൽ കൊണ്ട് ഉയർത്തണമെന്നുള്ള ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടെ അവർ എനിക്ക് അവിടെ വർക്കുകൾ തന്നു. അങ്ങനെ 1981 അവസാനത്തോടെ ആ കമ്പനിയിൽ ഉണ്ടായിരുന്ന എഞ്ചിനീയർ KV ബാട്ടോൾ എന്ന് പറയുന്ന ദൈവദാസനാണ് എനിക്ക് ECC കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിലും GSCC എനിക്ക് വർക്കുകൾ വാങ്ങി തന്നു. അവിടെ അങ്ങനെ ഞാൻ വർക്കുകൾ ചെയ്തു. വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിസിനസ്സിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ മദ്യപാനത്തിന് അടിമയാകുവാനിടയായി, മദ്യപിക്കുവാൻ തുടങ്ങി. സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായി. ബിസിനസ് വളർന്നു വന്നു. ഒരു 1.5 വർഷം കൊണ്ട് എനിക്ക് വേണ്ടുന്ന ആവശ്യമായിരിക്കുന്ന ഭൗതികമായ തലത്തിൽ ഞാൻ കാര്യാദികൾ ചെയ്തു തുടങ്ങി. അവിടെ എനിക്ക് സ്വന്തം ഫ്ലാറ്റ്, സ്വന്തം പ്ലോട്ട്, സ്വന്തം ട്രക്ക്, ഇങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ സൂററ്റിൽ ക്രിപ്കോ പ്രോജക്റ്റിലെ GSCC കമ്പനിയിലെ 1-ാം കിട കോൺട്രാക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചു. എന്നാൽ അതിനിടയിലൊക്കെ ഒത്തിരി ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. 78-ലാണ് ഞാൻ അവസാനമായി എൻ്റെ അമ്മയും അച്ഛനെയും കണ്ടിട്ട് ഈ നാട്ടിൽ നിന്നും ഗുജറാത്തിലേക്ക് പോകുന്നത്. ഗുജറാത്തിൽ പോയി കഴിയുമ്പോൾ എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ജോലി തേടി പല സംസ്ഥാനങ്ങളിൽ ഞാൻ കടന്നുപോയത്. ആ അവസാനം ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മരണത്തോട് ചേർന്ന് ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയ ആ മണ്ഡലത്തിൽ നിന്നും ഒരു രക്ഷകന്റെ രൂപത്തിൽ കടന്നു വന്ന ആ സഹോദരനെ ഇന്നും ഞാൻ ഓർക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടട്ടെ. അങ്ങനെ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരല്പം
മാനസികമായി ശാഠ്യമുണ്ടായി എൻ്റെ ജീവിതത്തിൽ. ഞാൻ ശാഠ്യം നടിച്ചു. ആമീൻ. അച്ഛന് എൻ്റെ സാമ്പത്തികത്തെ കുറിച്ചാണ് ചിന്തയെന്ന് പറഞ്ഞ് അച്ഛനും ഞാനുമായിട്ട് യാതൊരു വിധമായ കത്തിടപാടുകൾ ഒന്നും തന്നെ 78 മുതൽ 1984 വരെ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. 6 വർഷക്കാലം ആമീൻ കേരളത്തിൽ കടന്നു വരാതെയും കേരളവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെയും മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരുമായിട്ടും യാതൊരു ബന്ധമില്ലാതെ ആമീൻ ഒരു വല്ലാത്ത ഒരു സ്വഭാവത്തിൽ വല്ലാത്ത ഒരു ജീവിതം നയിച്ചു. എങ്കിലും ആ നോർത്ത് ഇന്ത്യയിൽ ക്രൂക്ക പ്രോജക്റ്റിൽ ഞാൻ എല്ലാവർക്കും മാന്യനായ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു നല്ല കോൺട്രാക്ടറായിട്ട് സേവനം ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം നൽകി. എന്നാൽ ഞാൻ എൻ്റെ ശാഠ്യം മുഖാന്തരം എനിക്ക് ഏറ്റവും വിലപ്പെട്ടതായ എൻ്റെ പിതാവിനെ എനിക്ക് 1983 നഷ്ടപ്പെടുവാൻ കാരണമായി. അന്ന് എൻ്റെ കത്തിടപാടുകൾ ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് ആ കാലത്ത് എൻ്റെ അഡ്രസ്സ് ഇല്ലാതിരുന്നു. എന്നാൽ എൻ്റെ പഴയ അഡ്രസ്സ് വെച്ച് കർജൻ ഡേം എന്ന് പറയുന്ന രാജപ്പിപ്പിളയിൽ കർജൻ ഡേം എന്ന് പറയുന്ന GSSC ഓഫീസിലേക്ക് എൻ്റെ മാതാവ് ഒരു ടെലഗ്രാം അടിച്ചു. ആ ടെലഗ്രാം കിട്ടുന്നത് 1 മാസം കഴിഞ്ഞാണ്, എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞതിനെ 1 മാസം കഴിഞ്ഞാണ് എനിക്ക് എൻ്റെ ആ കത്ത് ടെലഗ്രാം എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ശാഠ്യം മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട എൻ്റെ അച്ഛൻ എന്നെ ഒരിക്കലും എന്നെ ആമേൻ എന്ത് തരത്തില്ല എന്നെ കൂടുതൽ ശകാരിക്കുകയോ എന്നെ കൂടുതൽ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അത്രമാത്രം എൻ്റെ അച്ഛനെ ഞാൻ ഇഷ്ടമുള്ളവനായിരുന്നു. അപ്പോൾ തന്നെ അച്ഛൻ പറയുന്നതെല്ലാം അനുസരിച്ച് അച്ഛൻ പഠിപ്പിച്ചതായ പഥ്യോപദേശങ്ങൾ, ഹിന്ദു ധർമ്മത്തിൽ ജീവിച്ചെങ്കിൽ തന്നെയും ഹിന്ദു ആചാരപ്രകാരം ജീവിച്ചെങ്കിൽ തന്നെയും എൻ്റെ അപ്പൻ നല്ല തികഞ്ഞ ഒരു ഭക്തനെ പോലെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോഷ്ടിക്കുകയോ കളവ് പറയുകയോ മറ്റൊരുത്തർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു സ്വഭാവങ്ങളും ആ കാലങ്ങളിൽ എൻ്റെ പിതാവിനില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെ മക്കളെ അതേ വിധത്തിൽ വളർത്തിക്കൊണ്ടുവന്ന ആ പിതാവിൽ നിന്നും ഞാൻ ഒത്തിരി അകന്നു പോകുവാൻ കാരണമായി തീർന്നു. അത് എൻ്റെ ജീവിതത്തിലുണ്ടായ ശാഠ്യമാണ്. അതുകൊണ്ടാണല്ലോ മാതാപിതാക്കളുമായിട്ട് യാതൊരു വിധമായ ബന്ധങ്ങളുമില്ലാതെ ഞാൻ ഈ ലോകത്തിൻ്റെതായ അനുഭവത്തിൽ കടന്നുപോയി. ലക്ഷ്യങ്ങൾ, കോടികളുടെ ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കി അത് ബില്ലുകൾ പാസ്സാകേണ്ടതിനും മറ്റു കാര്യങ്ങൾക്കുമായി എഞ്ചിനീയേഴ്സും എല്ലാവരുമായി നല്ല കമ്പനി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മദ്യപാനം തുടങ്ങുന്നത്. മദ്യപാനം തുടങ്ങി ജീവിതത്തിൽ സകലവും നഷ്ടമായി. ബിസിനസ്സിന് എനിക്ക് ആമീൻ കൺട്രോൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല. ബിസിനസ്സിന് എനിക്ക് ഫോളോ ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഇന്നും സൂററ്റിൽ ഞാൻ ചെന്നു കഴിഞ്ഞാൽ സൂററ്റ് ആണ് അവസാനമായി ഞാൻ നിൽക്കുന്ന സൂററ്റ് പട്ടണത്തിൽ തന്നെ ഹരിനഗർ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ജോലിയോട് ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് ഒരു വീട് ആദ്യം വാടകയ്ക്കെടുത്തു. ആദ്യം ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റിട്ടാണ്. എല്ലാം നശിച്ചു പോയി. മദ്യപാനം മുഖാന്തരം എൻ്റെ ബിസിനസ്സിനെ എനിക്ക് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ജീവിതത്തിൽ എല്ലാം തകർന്നവനായി നിൽക്കുമ്പോഴും ഒരു ലക്ഷ്യമുണ്ട്. അവൻ ഞാൻ നേടിയത് വീണ്ടും എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു ആർജവ എൻ്റെ ഹൃദയത്തിൽ ഒരു ഉത്തേജനം എനിക്ക് നൽകി തന്നു. ആ ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു പ്രിയപ്പെട്ട GSCC ഒരു എഞ്ചിനീയറായിരുന്ന പ്രോജക്ട് മാനേജറായിരുന്ന KV ബാട്ടോൾ സാറിൻ്റെ സുഹൃത്തായിരുന്ന ഒരു ദൈവദാസനും ഒരു അദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. കമ്പനിയുടെ ഉടമസ്ഥനായിരുന്നു. അദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം എനിക്ക് ഡൈയിങ് ആൻഡ് പ്രിന്റിംഗ് കമ്പനികളിൽ പൊളിഷൻ ബോർഡിന്റെ വർക്കുകൾ എനിക്ക് തന്നു. ഞാൻ നല്ലൊരു ഫാബ്രിക്കേറ്റർ ആണ്, ഫാബ്രിക്കേഷൻ ഫോർമാൻ ആണ്. അപ്പോൾ തന്നെ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്നു. പ്രൈവറ്റ് ആയിട്ട് ഈ കാര്യാദികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ദൈവം എനിക്ക് അതിനുള്ള കൃപ നൽകി തന്നു. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട വിഷയമാണെന്ന് മാത്രമേ ഇന്ന് എനിക്ക് എൻ്റെ എന്നെ കേൾക്കുന്ന പ്രേക്ഷക ജനത്തോട് പറയുവാനുള്ളൂ. സ്തോത്രം. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ നിർണയിച്ചിരിക്കുന്നു, അതിനെ ദുർബലമാക്കുന്നവനാർ. യഹോവ ഭുജം നീട്ടിയിരിക്കുന്നു, അതിനെ മടക്കാവുന്നതാർ എന്നുള്ള ദൈവത്തിന്റെ വചനം എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ അനുഭവ സാക്ഷ്യം പോലെ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ആ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്താണ് സർവശക്തനായ ദൈവനെ ഈ നിലവാരത്തിൽ എത്തിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിക്കുമ്പോൾ എന്റെ സമ്പത്തുക്കളൊല്ലേ എല്ലാം നഷ്ടമാകുമ്പോഴും എനിക്കൊരു ലക്ഷ്യമുണ്ട്. നഷ്ടപ്പെട്ടു പോയ പണം സമ്പാദിക്കണം, മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് മാന്യമായി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഹൃദയത്തിലുണ്ടായിരുന്നു. അത് പലപ്പോഴും ഞാൻ അറിയാതെ തന്നെ ദൈവം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു അനുഭവം അതിലേക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ഞാൻ സ്വയം ചോദിച്ചു. അവസാനം ഞാൻ പല ആ ഹിന്ദു ആചാരപ്രകാരത്തിൽ പല ഇടങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു പോയി.
അവിടെയെല്ലാം എനിക്ക് കിട്ടിയത് ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തെക്കാൾ വിപരീതമായ ഉപദേശങ്ങളായിരുന്നു. ആ ഉപദേശങ്ങൾക്ക് വേണ്ടി അനേക ക്ഷേത്രങ്ങളിൽ പോയി, അനേക നേർച്ച കാഴ്ചകൾ നടത്തി, അനേക വ്രതങ്ങൾ അനുഷ്ഠിച്ചു. എന്നാൽ ഈ വ്രതങ്ങൾക്കോ ആ നേർച്ച കാഴ്ചകൾക്കോ ഒന്നിനും എന്നെ മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്ന് എന്നെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. ഈ കാലങ്ങളിൽ 78 മുതലുള്ള 84 വരെയുള്ള കാലങ്ങളിൽ എൻ്റെ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു അരുമനാഥൻ അരുതപ്പൈതലായിരുന്നു. എൻ്റെ പൊന്നുമോൻ എന്നാണ് എൻ്റെ അമ്മ എന്നെ വിശേഷണം ചെയ്തിട്ടുള്ളത്. എൻ്റെ അച്ഛനും അതുപോലെ തന്നെ എന്നെ സ്നേഹിച്ചു. അച്ഛൻ മരിക്കുന്നതിന് മുൻപേയും എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ മോനെ എനിക്ക് കാണണം, ഞാൻ ഗുജറാത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പരീക്ഷ എടുക്കാൻ റഷ്യയിലേക്ക് പോകുന്ന. അവിടെ വെച്ചാണ് അറ്റാക്ക് വന്നിട്ട് എൻ്റെ അച്ഛൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിൽ ഞാൻ പഠിച്ചതായ ഒരു പാഠമാണ്. അന്ന് എനിക്ക് ഈ വചനങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ശാഠ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിലയേറിയത് പലതും നഷ്ടപ്പെടും എന്നുള്ളതാണ് പ്രേക്ഷകജനത്തോട് എനിക്ക് അറിയിക്കുവാനുള്ള ഒരു പ്രധാനമായ സന്ദേശം. എൻ്റെ പിതാവിനെ ഞാൻ സ്നേഹിച്ചു, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചു. ആ പിതാവിന്റെ ആദ്യകാല സ്നേഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇനി ഒരിക്കലും നമുക്ക് ലഭിക്കില്ല. ഇന്ന് നമ്മെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവുണ്ട്, അത് വാസ്തവം തന്നെ. എങ്കിലും ഭൂമിയുടെ വരപ്പിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന മക്കളെ, നിങ്ങൾ നിങ്ങളുടെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക. ആ കൽപ്പന നാം അനുസരിക്കുന്നില്ലെങ്കിൽ, അവരെ അനുസരിക്കുന്നില്ല എങ്കിൽ, അവരെ സ്നേഹിക്കുന്നില്ല എങ്കിൽ, അവരെ നാം ബഹുമാനിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ വചനത്തോട് നാം കാണിക്കുന്ന പ്രത്യേകമായ അനുസരണക്കേട് തന്നെയാണെന്നാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തിയ നഷ്ടം എന്ന് പറയുന്നത് എൻ്റെ ശാഠ്യം മുഖാന്തരം മാതാപിതാക്കളോട് യാതൊരുവിധമായ തരത്തിലുള്ള കണക്ഷനും ഇല്ലാതെ എന്നേക്കുമായി എൻ്റെ അച്ഛൻ എന്നെ കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ എനിക്ക് എൻ്റെ പിതാവിനെ കാണുവാനോ എൻ്റെ പിതാവുമായിട്ട് യാതൊരുവിധമായ സംവാദങ്ങൾ ചെയ്യുവാനോ ഒന്നും എനിക്കിടയായില്ല. എന്നാൽ അന്ന് ആ നാളുകളിലൊക്കെ എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു പോയ മകനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവയെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക മാത്രമല്ല, അനേക ഇടങ്ങളിൽ എന്നെക്കുറിച്ച് അന്വേഷണം നടത്തി. എൻ്റെ കുഞ്ഞമ്മയുടെ മകൻ ബോംബെയിൽ പട്ടണത്തിൽ ആ കാലത്തുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, മോനെ ഈ അഡ്രസ്സ് പ്രകാരം എൻ്റെ മോനെ നീ ഒന്ന് അന്വേഷിക്കണം, നീ ബോംബെയിലാണല്ലോ, എൻ്റെ മോൻ ഗുജറാത്തിലുണ്ട്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞത്, വല്യമ്മച്ചി അവൻ്റെ ഫോട്ടോ വെച്ച് ആമേൻ വിളക്ക് കത്തിക്ക്, അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ എല്ലാവരും ആ അംഗീകരിച്ച, എല്ലാവരും വിചാരിച്ച മരണപ്പെട്ടു പോയി എന്ന് വിചാരിച്ചതായ തൻ്റെ മകൻ 1984 കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയുടെ അരികിലേക്ക് ജീവനോടെ ഞാൻ കടന്നു വന്നു. ആ മോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മോനെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ആമേൻ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് എൻ്റെ അമ്മ എന്നോട് പറയുവാനിടയായി. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനോട് ചോദിച്ചു, എൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്, മാനസികമായ വിഭ്രാന്തികൾ വല്ലതും ഉണ്ടോ എൻ്റെ അമ്മയ്ക്ക്? അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞതല്ല മോനെ, നമ്മുടെ അമ്മ ഇപ്പോൾ യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അതിന് കാരണവും അനേക മന്ദിരങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി നേർച്ച കാഴ്ചകൾ നടത്തി, പള്ളിയുടെ അങ്കണങ്ങളിൽ കുരിശടികളിൽ മെഴുകുതിരി കത്തിച്ചു, അവിടെയെല്ലാം നിലവിളിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ പൊന്നുമോനെ എനിക്ക് തിരികെ തരണമെന്ന്. പക്ഷെ ഒരു ദൈവങ്ങൾക്കും എൻ്റെ അമ്മയുടെ കണ്ണുനീര് കാണുവാനോ എൻ്റെ അമ്മയുടെ നിലവിളി കേൾക്കുവാനോ കഴിഞ്ഞില്ല. എന്നാൽ ആ 1984 ആദ്യകാലങ്ങളിൽ, ഏതാണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടെ, എൻ്റെ വീട്ടിൽ ഒരു ഉപദേശി വന്നു. സഞ്ചാര സുവിശേഷകനായിരിക്കുന്ന ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന അദ്ദേഹം എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മയെക്കുറിച്ച് ഇങ്ങനെ കാര്യാദികൾ പറഞ്ഞു, അടുത്ത വീട്ടിലുള്ള അമ്മച്ചിയാണ് പറഞ്ഞു വിട്ടത്. ഇവിടെ ഒരു കണ്ണുനീരോടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്, ആ വീട് വരെ ചെന്നൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ, അതേത് വീടാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, മാധുവാശാന്റെ വീട്, മാധു സാറിന്റെ വീട്. അപ്പോൾ പറഞ്ഞു, മാധു സാറിന്റെ വീട്ടിലേക്ക് ഞാൻ പോകത്തില്ല, കാരണം ക്രിസ്ത്യാനികളെ വിരോധികളായി തീർന്ന, ക്രിസ്ത്യാനികൾക്ക് വിരോധമായി സംസാരിച്ച, പള്ളിക്കെതിരെ കേസ് കൊടുത്ത, ആ ക്രിസ്ത്യാനികൾക്കെതിരെ കേസ് കൊടുത്ത ഒരു പിതാവിന്റെ മകനാണ് ഇന്ന് ലോകത്തോട് സുവിശേഷം അറിയിക്കുന്നത്. എന്നാൽ സത്യം എന്താണെന്ന്, അത് ദൈവത്തിന്റെ ആ കണ്ണു എൻ്റെ ദൈവത്തിന്റെ സന്നിധി കണ്ണുനീരോടെ നിലവിളിച്ച എൻ്റെ അമ്മയുടെ നിലവിളിയാണ്. ഇന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, മക്കളെ ചൊല്ലി വേദനിക്കുന്ന ഏതെങ്കിലും മാതാക്കൾ ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ, കണ്ണുനീരോടെ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. നഷ്ടപ്പെട്ടു പോകുന്ന, നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ നിലവിളിക്കുമ്പോൾ
അവിടുത്തെ തൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സന്നിധി ശ്രേഷ്ഠമേറിയ തലത്തിൽ ദൈവരെ എടുത്ത് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ദൈവം തൻ്റെ ജനത്തിന് ആ നഷ്ടപ്പെട്ടു പോയ തലമുറയെ നൽകിക്കൊടുക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അതെൻ്റെ ജീവിത അനുഭവത്തിൽ കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. എൻ്റെ അമ്മയുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന, ഇവിടെ അടുത്തുള്ളതായ മാർത്തോമ കൂട്ടായ്മകളിൽ ഭവനങ്ങളിൽ വെച്ച് നടക്കുന്ന സഹോദരി സമാജങ്ങളിൽ എൻ്റെ അമ്മ ഈ വിഷയങ്ങൾ വെച്ച് നാളുകൾ പ്രാർത്ഥിച്ചു, 6 വർഷക്കാലം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പിന്നീടാണ് ഈ ഉപദേശി വീട്ടിൽ വന്ന് ഉപദേശം പറഞ്ഞു. അമ്മേൻ, അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ യേശുവിനോടാണ് ഉപദേശി പ്രാർത്ഥിക്കുന്നത്. അമ്മയുടെ എൻ്റെ പഴയ വീട്ടിലേക്ക് ആ ഒരു മുറിയിലേക്ക് ആ കാണിച്ചിട്ട് പറഞ്ഞു, അത് നോക്ക്, യേശുവിൻ്റെ ഫോട്ടോ ഉണ്ട്, അവിടെ ഒരു മെഴുകുതിരി സ്റ്റാൻഡ് ഉണ്ട്, അവിടെ കുന്തിരിക്കം പുകയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ട്, ഇതെല്ലാം കാണിച്ച് ഞാൻ യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ ഉപദേശി ചാക്കോച്ചായൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അമ്മച്ചി, ഇതിലെല്ലാ ദൈവ സാന്നിധ്യമുള്ള നിന്റെ ഹൃദയം കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുക. ആമേൻ. നീ കണ്ണുനീരോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്ക്. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന നിന്റെ മകൻ ദൈവം നിനക്ക് തിരിച്ചു നൽകിത്തരും എന്ന് പറഞ്ഞ് ആ സുവിശേഷവന്റെ അമ്മ ശ്രദ്ധിക്കുവാനിടയായി. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഫോട്ടോകൾ എടുത്തു മാറ്റി, നിലവിളക്ക് എടുത്തു മാറ്റി, മെഴുകുതിരി സ്റ്റാൻഡ് എടുത്തു മാറ്റി, എല്ലാം എടുത്തു മാറ്റി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോകുമ്പോൾ ഒരു ഒരു സന്ദേശം പറഞ്ഞിരുന്നു. കണ്ണുനീരോടെ നിലവിളിക്ക്, കുട്ടിയമ്മച്ചി, നിങ്ങളുടെ മകൻ തിരിച്ചു വരും. ഇന്നേക്ക് 15-ാമത്തെ ദിവസം മകന്റെ കത്ത് വരും. അത് കഴിഞ്ഞതിന് ശേഷം ആ മകന് മാനസാന്തരത്തോടെ അമ്മച്ചിയുടെ അടുക്കൽ മടങ്ങി വരും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു കർത്താവുണ്ട്. അവിടുത്തെ വചനം പറയുന്ന പോലെ, ആമേൻ, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മീതെ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞാലും അത് മടങ്ങി വരുമെന്നുള്ള ദൈവവചനം എൻ്റെ അമ്മ വിശ്വസിച്ചു. അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചതിന്റെ 15-ാമത്തെ ദിവസം 6 വർഷത്തിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു കത്ത്, വളരെ ദീർഘനാളുകൾ എഴുതി സൂക്ഷിച്ചിരുന്നതായ കത്ത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്തു. ആ കത്ത് 15-ാമത്തെ ദിവസം എൻ്റെ അമ്മയുടെ കയ്യിൽ കിട്ടി. എൻ്റെ അമ്മയ്ക്ക് വിശ്വാസം വർദ്ധിച്ചു, പ്രാർത്ഥനയിലുള്ള വിശ്വാസം വർദ്ധിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നെന്ന് കണ്ണുനീര് കാണുമ്പോൾ ആമേൻ മനസ്സറിയുന്ന ഒരു ദൈവമുണ്ടെന്നും കണ്ണുനീരിന് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ടെന്നും എൻ്റെ അമ്മ ഉറച്ചു വിശ്വസിച്ചു. അന്ന് പിന്നീട് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ചാക്കോച്ചായൻ എൻ്റെ ഭവനത്തിൽ വന്നു. വന്നപ്പോൾ ഈ കത്ത് എല്ലാ എൻ പ്രാർത്ഥനാ കൂട്ടായ്മകളിലും കൊണ്ടുപോയി കാണിച്ച് എൻ്റെ പൊന്നുമോൻ ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ പൊന്നുമോൻ്റെ കത്ത് വന്നു, എൻ്റെ പൊന്മോൻ ജീവിച്ചിരിപ്പുണ്ട്. ഈ ഉപദേശിയുടെ കയ്യിൽ കൊടുത്തു, ചാക്കോച്ചാൻ്റെ കയ്യിൽ കൊടുത്തു കത്ത്. ചാക്കോച്ച, എൻ്റെ മോൻ ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ പൊന്നുമോൻ്റെ കത്ത് വന്നു. അമ്മയുടെ ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞുള്ളൂ. അല്ലയായി അത് അദ്ദേഹം വായിച്ചിട്ട് പിന്നോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞതാണ്, കണ്ടോ കുട്ടിയമ്മച്ചി, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം യേശുവാണ്, ജീവിക്കുന്ന ദൈവമാണ്. ആ കർത്താവിൽ വീണ്ടും ആശ്രയിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊള്ളുക. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, അത്ഭുത പ്രവൃത്തി അമ്മച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. മകൻ മടങ്ങി വരും. എന്നിട്ട് താൻ പോകുന്ന സമയത്ത് പറഞ്ഞു, കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്, ഇന്നേക്ക് 30-ാമത്തെ ദിവസം മകൻ ഈ ഭവനത്തിൽ തിരിച്ചെത്തു എന്ന് പറഞ്ഞു. സ്തോത്രം. അക്കാലങ്ങളിലൊക്കെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വല്ലാതെ എന്താ മദ്യത്തിന് അടിമയായി, എവിടെ പോയാലും ഒരു രക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് പലയിടങ്ങളിൽ ഓടി. ശരണി സായിബാബ ക്ഷേത്രത്തിൽ 1 വർഷത്തെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അവിടെ ദർശനത്തിന് പോയി. യാതൊരു ഫലവും ഉണ്ടായില്ല, എന്റെ മദ്യപാനത്തിന് ഒരു മാറ്റം ഉണ്ടായില്ല. 1 വർഷക്കാലം ഹനുമാൻ ക്ഷേത്രത്തിൽ, നവസാരി എന്ന് പറയുന്ന ആ ദേശത്ത് ഒരു വലിയ ഹനുമാൻ ക്ഷേത്രമുണ്ട്. അവിടെ എല്ലാ ശനിയാഴ്ചയും വ്രതമനുഷ്ഠിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ക്ഷേത്ര നടയിൽ ഇരിക്കുവായിരുന്നു. ബിസിനസ്സുകളെല്ലാം അതെല്ലാം അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് അങ്ങനെയുള്ള വിശ്വാസത്തോടെ അവിടെ ഇരുന്നു. പക്ഷേ 6 മണി കഴിയുമ്പോൾ വീണ്ടും ഒന്നുകിൽ എൻ്റെ വായിൽ സിഗരറ്റ് വരും, അതിനകത്ത് കറുപ്പോ കഞ്ചാവോ നിറച്ചതായിരിക്കും. അങ്ങനെ 6 മണി കഴിയുമ്പോൾ സിഗരറ്റ് വലി തുടങ്ങും. പിന്നീട് ഓടും ചാരായ കടയിലേക്ക്, ചാരായ ഷാപ്പിലേക്ക് പോകും. അവിടെ ആ കൊപ്പി കണക്കിന് മദ്യം വാങ്ങിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് മദ്യപിക്കുമായിരുന്നു. ആരും എന്നെ ചോദ്യം ചെയ്യാനില്ല, ആരും എന്നെ ഉപദേശിക്കാനില്ല. എന്നാൽ എന്നെ സ്നേഹിച്ച എഞ്ചിനീയർമാരൊക്കെ എന്നോട് പറയും, മുകുന്ദൻ, നിന്റെ ജീവിതം ഇങ്ങനെ പോകാൻ പാടുള്ളതല്ല, നിനക്ക് കഴിവുള്ളവനാണ്, നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉള്ളതാണ്. അവരേത് ദൈവത്തെ വിശ്വസിച്ചു എനിക്കറിയില്ല, നിനക്ക് ഒരു വലിയ ഭാവിയുണ്ട്, നീ ക്ലവറാണ്, നീ ബുദ്ധിമാനാണ്, നിനക്ക് കഴിവുണ്ട്, അതുകൊണ്ട് നീ ഈ മദ്യത്തിന് അടിമയാകരുതെന്നെല്ലാം ഉപദേശിച്ചു. ആരുടെയും ഉപദേശം ഞാൻ കൈക്കൊണ്ടില്ല. അതെന്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾക്ക് കാരണമായി തീർന്നു. എന്നാൽ എൻ്റെ അമ്മയുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയായി 1984 ജൂൺ മാസം 2-ാം തീയതി എൻ്റെ ഭവനത്തിൽ
ആമേൻ തൂക്കിപ്പിടിച്ച രണ്ട് ആമേൻ സ്യൂട്ട് കേസും നീട്ടി വളർത്തിയ ദാടിയും മുടിയുമായി എന്റെ ഭവനത്തിലേക്ക് വന്നു. അപ്പോൾ 83-ലാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. 84 ജൂൺ മാസം 3-ാം തീയതി, 2-ാം തീയതി ഞാൻ ഇവിടെ വരുന്നു. ജൂൺ മാസം 3-ാം തീയതി എൻ്റെ അച്ഛൻ്റെ അടിയന്തരം അല്ലെങ്കിൽ ഒരാണ്ട് നടത്തുന്നതിനുള്ള താല്പര്യത്തോടെയാണ് ഞാൻ വന്നത്. എന്നാൽ അന്ന് എൻ്റെ ജ്യേഷ്ഠനാണ് ആ കാര്യാദികളൊക്കെ ചെയ്തത്. ആ കാര്യത്തിൽ അദ്ദേഹം എപ്പോഴും ഇന്നും അങ്ങനെ തന്നെ താൻ വളരെ സ്നേഹത്തോടെ എന്നെ ഇന്നും എന്നെ കരുതുന്നു. ഞാനും എൻ്റെ ജ്യേഷ്ഠനെ അതേൊരു വിധത്തിൽ എന്റെ വിശ്വാസം ഈ പ്രമാണത്തിലായിരിക്കും എന്നാൽ എൻ്റെ അമ്മയുടെ ആ വിശ്വാസം എൻ്റെ ജ്യേഷ്ഠൻ അനുഭവിച്ചാണ്. അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് കൂടി വരുന്നില്ല എങ്കിലും പ്രാർത്ഥനയോടുകൂടെ വലിയ താല്പര്യത്തിലായിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരങ്ങൾ ദൈവമക്കളെ എൻ്റെ ജീവിതാനുഭവത്തിൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച കണ്ണുനീരോടുകൂടിയുള്ള ഒരു മാതാവിന്റെ പ്രാർത്ഥനയാണ്. മരിച്ചുപോയി എന്ന് രോഗം വിധിയെഴുതിയ സമയത്തും ജീവനോടെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ആയിരിക്കാൻ ഇന്ന് അരോമ TV മുഖാന്തരം നിങ്ങളോടൊക്കെ എൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ അവസരമൊരുക്കിയല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇതാണ് ഞാൻ അങ്ങനെയാണ് അമ്മ പറഞ്ഞതായ സാക്ഷ്യം. അമ്മ ആണ് എൻ്റെ കാതിൽ ആദ്യമായി യേശുവിനെ കുറിച്ച് പറയുന്നത്. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അത് യേശുവാണ്. കണ്ണുനീര് കാണുമ്പോൾ മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്, മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അത് മറ്റാരുമല്ല നസ്രായനായ യേശു ക്രിസ്തുവെന്ന് എൻ്റെ അമ്മയാണ് എന്നോട് സുവിശേഷം പറഞ്ഞത്. ആ നാളുകളിലൊക്കെ എൻ്റെ അമ്മ കൂട്ടായ്മയ്ക്ക് പോയിക്കൊണ്ടിരുന്നതായ ഒരമ്മച്ചിയോടൊപ്പം ഇവിടെ കുരമ്പാല, പന്തളം, എടപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ സാക്ഷ്യവുമായി ഞാൻ പോകാറുണ്ടായിരുന്നു. കുറച്ച് നാൾ ആ ഒരു മാസം നാട്ടിൽ നിന്ന സമയങ്ങളിൽ ഞാൻ ആ അമ്മച്ചിയോടൊപ്പം കൂട്ടായ്മയ്ക്ക് പോകുമായിരുന്നു. ഇന്ന് ആ ചിന്നമ്മച്ചി പലരോടും പറയാറുണ്ട് ഞാൻ ആത്മാവിൽ ജനിപ്പിച്ച എൻ്റെ മകനാണെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അമ്മച്ചി സ്നാനപ്പെട്ടു രഹസ്യമായിട്ടെങ്കിലും ഇന്നും മാർത്തോമാ കൂട്ടായ്മയോടൊപ്പം പോകുന്നു. എന്നാൽ മിക്ക സമയങ്ങളിലും എൻ്റെ ഭവനത്തിൽ വരും, വന്ന് എന്നോടൊപ്പം താമസിച്ച് ചില ദിവസങ്ങളിൽ രാത്രി ഉറങ്ങുകയും ചെയ്യും. ചില ദിവസങ്ങളിൽ ഇവിടെ വിശ്രമിച്ചിട്ട് വൈകുന്നേരത്ത് എൻ്റെ മകന്റെ മൂത്ത മകന്റെ അടുക്കിലേക്ക് ഞാൻ കൊണ്ടുവിടാറുണ്ട്. ഇന്നും ആ സ്നേഹബന്ധങ്ങളുണ്ട്. എൻ്റെ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞു ചെറുപ്പകാലത്ത് 7-ാം ക്ലാസ് വരെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു. അന്നുള്ള പ്രധാനപ്പെട്ട ഞങ്ങൾ 5 കൂട്ടുകാരുണ്ടായിരുന്നു. 3 പേരും ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു. എന്നാൽ 2 പേരോട് ഇന്നും ഞാൻ കർത്താവിനെ കുറിച്ച് പറയാറുണ്ട്. എനിക്ക് ലഭിക്കുന്ന ഓരോ സമയങ്ങളും എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളോട്, ഹയർ സെക്കൻഡറിയിൽ പഠിച്ച എൻ്റെ സുഹൃത്തുക്കളോട്, പിന്നീട് അത് കഴിഞ്ഞ് ട്യൂഷൻ ഫീൽഡുമായിട്ട് നടന്നപ്പോൾ കിട്ടിയ സുഹൃത്തുക്കളുമായിട്ട്, ബന്ധുമിത്രാദികളോടൊക്കെ ഇന്നും കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് പറയുവാൻ സർവശക്തനായ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. ഇത് എൻ്റെ വിദ്യാഭ്യാസ കാലം ഇക്കരയാണ്. പിന്നീട് ജോലി കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അതെല്ലാം എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളാണ്. ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയ ആ കാലങ്ങളിൽ എന്നെ രക്ഷിച്ചതിൻ്റെ പിന്നിൽ സർവശക്തനായ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് ഇന്ന് ഈ ലോകജനതയോട്, അരോമ TVയിലുള്ള സകല പ്രേക്ഷകരോടും സംസാരിക്കാനുള്ള ഒരവസരമാണ്. മാത്രമല്ല സർവശക്തനായ ദൈവനെ അയക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയുമായി കടന്നു പോകുവാൻ ദൈവം അവസരങ്ങൾ നൽകിത്തരുന്നു എന്ന് ഞാൻ പ്രതിദാനം ചെയ്യുന്ന കണ്ണമംഗലം എന്ന് പറയുന്ന ദേശം, ചെട്ടികുളങ്ങര എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ അടുക്കൽ നിന്നും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ സഭ. അവിടെ മുഴുവൻ ഹൈന്ദവ ജനങ്ങളും നാമധേയ ക്രിസ്ത്യാനികൾ, ഓർത്തഡോക്സ്, കത്തോലിക്ക, മാർത്തോമ ഈ കുടുംബങ്ങളൊക്കെ തിങ്ങി പാർക്കുന്ന ജനദേശമാണ്. അവിടെ കർത്താവിന്റെ പേരുമായി 2005 അവിടെ ചെല്ലുവാനിടയായി. എന്നാൽ ഇതിനിടയ്ക്ക് ഞാൻ പൊതു പ്രവർത്തനം ചെയ്തു, പൊതു ശുശ്രൂഷകളുമായി കടന്നുപോയി. ആമേൻ കരുനാഗപ്പള്ളി ക്ലാപ്പന എന്ന് പറയുന്ന ദേശത്ത് അവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ലത്തീൻ കത്തോലിക്ക ആ കൂട്ടായ്മയിൽ ചെന്ന് അവരോട് സത്യസുവിശേഷം അറിയിക്കുവാനും ആ കുടുംബത്തെ കർത്താവിന് വേണ്ടി നേടുവാനും സർവകൃപാലുവായ ദൈവം ഈ എളിവിന് ഭാഗ്യം നൽകി തന്നു. എനിക്ക് വിദ്യാഭ്യാസ യോഗ്യത ബൈബിൾ കോളേജിൽ പോയി പഠിച്ച അനുഭവമില്ല. പ്രേക്ഷരോട് കാരണം എനിക്കൊരു ദർശനം തന്നു. അത് വെളിപ്പാട് കൂടിയായപ്പോൾ സ്റ്റെഫാൻ എന്ന് പറയുന്ന 2002 സ്റ്റെഫാൻ എന്ന് പറയുന്ന അമേരിക്കൻ മിഷണറി എന്നോട് ദൂതറിയിച്ച പ്രകാരം ഞാൻ കണ്ട വെളിപ്പാട് അദ്ദേഹം എനിക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു തന്നു. എന്നോട് പറഞ്ഞു, നീ കണ്ട വെളിപ്പാട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വിളിയാണ്. അതുകൊണ്ട് ഉറച്ച തീരുമാനത്തോടെ പ്രാർത്ഥനയോടുകൂടെ ഈ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങ്. നിന്നെ കാത്ത് അനേകായിരങ്ങൾ കാത്തിരിപ്പുണ്ട്. അവരെ രക്ഷയിലേക്ക് നേടുവാൻ ദൈവം താങ്കൾക്ക് ഭാഗ്യം നൽകിത്തരും. അപ്പോൾ തന്നെ എൻ്റെ അപ്പൻ എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ ജോൺ തോമസ് ഇങ്ങനെ പറഞ്ഞു, സ്നാനപ്പെട്ട ദിവസം
2000 ജൂൺ 25 ഞായറാഴ്ച പ്രഭാത സമയത്ത് ഞാൻ ആ പ്രാർത്ഥനാലയത്തിൽ ചെന്നിരിക്കുമ്പോൾ അന്ന് സങ്കീർത്തനം വായിച്ചുകൊണ്ട് പ്രബോധിപ്പിച്ചുകൊണ്ട് ആ ദൈവദാസൻ അപ്പൻ എന്നോട് പറഞ്ഞു, മുകുന്ദൻ ഭായ്, ഇന്നലെ വരെ നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കഷ്ടതകൾ എല്ലാം ഉണ്ടായിരുന്നു, അതൊരു വിധത്തിൽ പറഞ്ഞാൽ തട്ടിയും മുട്ടിയും കാര്യങ്ങൾ പോയി, എന്നാൽ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകും, ആമേൻ, പ്രശ്നങ്ങൾ ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടാകും, അനേകരും നിന്നെ ത്യജിച്ചു പറയും, അനേകരും നിന്നെ പുച്ഛിക്കും, തള്ളിക്കളയും, സ്വന്തം ബന്ധുമിത്രാദികൾ പോലും നിന്നെ അംഗീകരിക്കാതെ വരുന്ന ഒരു സമയമുണ്ട്. പക്ഷേ ആ കാലങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ കണ്ണുനീരോടെ രാത്രിയുടെ യാമങ്ങളിൽ ഒരു രാപ്പാടിയെ പോലെ കരയുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ അനേക ശ്രേഷ്ഠന്മാരുടെ നടുവിൽ നിന്നെ നിർത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്ന് എൻ്റെ ആത്മീയ പിതാവായിരിക്കുന്ന ജോൺ തോമസ് ആണ് എന്നോട് ആദ്യത്തെ ദൂത് സംസാരിക്കുന്നത്. ആ ദൂത് ഞാൻ ഏറ്റെടുത്തു. ആ ദൂത് കേട്ട നിമിഷം മുതൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആമേ, കർത്താവേ, അങ്ങേക്ക് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണ്? അങ്ങെന്നോട് സംസാരിക്കണം. അങ്ങ് എന്നിൽ കൂടി ചെയ്തെടുക്കുവാനുള്ള പ്രവൃത്തികൾ എന്താണ്? കണ്ണുനീരോടെ നാളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ ഭാര്യയും മക്കളും ആരും വിശ്വാസത്തിലില്ല. അന്ന് കുഞ്ഞുങ്ങൾ കൊച്ചുകുഞ്ഞുങ്ങളായിരുന്നു. ആമേൻ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ സൂററ്റിൽ തന്നെയായിരുന്നു. സൂററ്റിൽ നിന്ന് പിന്നീട് ജയ്പൂരിൽ വരുന്ന സമയത്താണ് ഈ സ്റ്റെഫാൻ എന്ന് പറയുന്ന മിഷണറിയിൽ നിന്നും ആ സന്ദേശം കേൾക്കുകയും അവിടെ മുതൽ കണ്ണൂരോടെ പ്രാർത്ഥന തുടങ്ങി. 2003 ഞാൻ രാജസ്ഥാനിൽ ജയ്പൂരിൽ നിന്നും എൻ്റെ ആമീൻ ജോൺ തോമസ് ഭാഷ സഭയിൽ നിന്നും, അല്ലെങ്കിൽ ആ രാജ്യത്ത് ആ ദേശത്തു നിന്ന് തന്നെ ഞാൻ കേരളത്തിലേക്ക് മടങ്ങി വരുന്നു. എൻ്റെ സഹോദരിയുടെ അവസാന നിമിഷങ്ങളിൽ എന്നെ കാണണമെന്നുള്ള താല്പര്യം, മരണത്തോട് മല്ലടിക്കുന്ന എൻ്റെ സഹോദരി അവൾ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ ഭാര്യയുടെ സഹോദരൻ എന്നെ ടെലഗ്രാം അടിച്ച് വിളിച്ചു. ഞാൻ 18 ദിവസം കഴിഞ്ഞു ഉപവാസത്തോടെ, 7 ദിവസത്തെ ഉപവാസത്തോടെ ദൈവസന്നിധി ഇരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നിന്റെ സഹോദരി മരിക്കുകയില്ല. അതിന് യെശയ്യാ പ്രവചനത്തിൽ നിന്നൊരു വചനമാണ് എന്നോട് ഇടപെട്ടത്. അവൻ കുണ്ടറയിൽ മരിക്കയില്ല എന്നുള്ള ഒരു വചനം ദൈവാത്മാവിനോട് സംസാരിച്ചു. ആ വചനത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ സഹോദരിക്ക് മരണം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. മരണമെന്ന് പറയുമ്പോൾ ഞാൻ ചെന്ന് കാണുന്നതിന് മുൻപേ എൻ്റെ സഹോദരി ലോകത്തിൽ മാറ്റപ്പെടുകയില്ല എന്ന് ദൈവവചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഉപവാസത്തോടുകൂടെ ദേശത്ത് വന്നു. എൻ്റെ സഹോദരിയെ ചെന്ന് കാണുമ്പോൾ ഒരു സൈഡ് പാരലൈസ് ആയി കിടക്കുന്നു, ഹാർട്ട് ഫെയിലായി, അമ്മ കിഡ്നി പ്രോബ്ലം, മഞ്ഞപ്പിത്തം ബാധിച്ചു. അങ്ങനെ പാരലൈസ് ആയി കിടക്കുന്ന എൻ്റെ സഹോദരി ആമീൻ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ ചെന്ന് ചേച്ചി എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ സഹോദരി കണ്ണു തുറന്നു. പൊന്നുമോനെ, നീ വന്നോ എന്ന് ചോദിച്ച് ആ തളർന്നു കിടക്കുന്ന കൈ ഉയർത്താൻ നോക്കിയില്ല, മറ്റേ കൈകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു കരയുവാൻ കിടക്കയിൽ കിടന്നു. കരഞ്ഞുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ എന്തെങ്കിലും പാപം ചെയ്തോ? ഞാൻ പാപിയാണോ മോനെ? ഇത്രമാത്രം എന്നെ ശിക്ഷിക്കാൻ ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? അപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയോട് പറഞ്ഞു, ചേച്ചി, എല്ലാ മനുഷ്യനും പാപികളാണ്, പാപത്താൽ ജനിക്കപ്പെട്ടവരാണ്. എന്നാൽ പാപത്തിൽ നിന്ന് മോചനം നൽകുന്ന ഒരു യേശു ഉണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്ന യേശുവാണ്. എൻ്റെ ചേച്ചി യേശുവിനോട് പറയുമോ, യേശുവെ, ഞാനൊരു പാപിയാണ്, എൻ്റെ ജീവിതത്തെ സൗഖ്യമാക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ എന്ന് യേശുവിനോട് പറഞ്ഞാൽ അവിടുത്തെ രക്ഷ എൻ്റെ സഹോദരിക്ക് ലഭിക്കും എന്ന് പറയുവാണ്. പാപമോചനം എൻ്റെ ചേച്ചിക്ക് ലഭിക്കും, എൻ്റെ ചേച്ചി സൗഖ്യം പ്രാപിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മോനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ചേച്ചി, ഒന്നും ചെയ്യണ്ട, യേശുവിനോട് പറയുക, യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് യേശുവിനോട് പറയുമ്പോൾ യേശു എൻ്റെ ചേച്ചിയെ സൗഖ്യമാക്കും. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ, എൻ്റെ ഈ കൈ പൊക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് പാരലൈസ് ആയല്ലോ, എന്നാൽ ഞാൻ പ്രാർത്ഥിക്കാം, ചേച്ചി വിശ്വസിക്കുന്നെങ്കിൽ യേശു എൻ്റെ ചേച്ചിയെ സൗഖ്യമാക്കും. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒരല്പം ഉപ്പതിൽ ഇട്ടിട്ട് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ സഹോദരിക്ക് കൊടുത്തത് സ്തോത്രം പറഞ്ഞു കുടിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ചാരിയിരുത്തി എൻ്റെ ചേച്ചിയെ കുടിപ്പിച്ചു. ഒരല്പം വെള്ളമെടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് സ്തോത്രം ചെയ്ത് എൻ്റെ ചേച്ചിയുടെ തളർന്ന കയ്യിൽ ഞാൻ തോള് മുതൽ താഴോട്ട് തടകി. അങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം, 3ാമത്തെ ദിവസം, ഞാൻ എൻ്റെ പങ്കിൻ്റെ അടുക്കൽ മണ്ടാനം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ ചേച്ചി തളർന്ന കൈ ഉയർത്തി, പൊന്നുപോലെ യേശു എന്നെ സൗഖ്യമാക്കിയിട എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരയുവാനിടയായി. അങ്ങനെ എൻ്റെ ചേച്ചി പിന്നീട് 2 വർഷക്കാലം വീണ്ടും ജീവിച്ചു. അങ്ങനെ ഷുഗറിൻ്റെതായ പ്രയാസങ്ങൾ കാലു ഒരെണ്ണം മുറിച്ചു മാറ്റി, എങ്കിലും സൗഖ്യത്തോടെ 2 വർഷക്കാലം ജീവിച്ചു. ഇന്ന് ആമീൻ മരണത്തോട് മരിച്ചു, ലോകത്തിൽ മാറ്റപ്പെട്ടു. അവർക്കെല്ലാം ജീവിക്കുന്ന ഒരു സാക്ഷ്യമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നു. കണ്ണമംഗലം ദേശത്തെ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ടാണ് ആമീൻ ആദ്യം പച്ചക്കാട് വേല തുടങ്ങി.
അവിടെ ഇപ്പോൾ നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സഭയുണ്ട്. അവിടെ രാജു ജോൺ എന്ന് പറയുന്ന ദേവദാസൻ കുടുംബമായിട്ട് ശുശ്രൂഷിക്കുന്നു. ഇപ്പോൾ ആലയത്തിന്റെ പണി നടക്കുന്നു എന്ന് അറിയുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെട്ടെ. കണ്ണമംഗലം സഭയ്ക്ക് സ്വന്തമായ സ്ഥലമോ ആമേൻ വീടോ ആലയമോ ഒന്നും തന്നെയില്ല. വാടക കെട്ടിടത്തിൽ കാര്യാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ കണ്ണമംഗലത്ത് നിന്ന് ഞാൻ എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എത്തി കുടുംബത്തിൽ അവിടെ കടന്നു എന്ന് അവരോട് സത്യസുവിശേഷം അറിയിച്ചു. ആ കുടുംബം ഈ രക്ഷയിലേക്ക് വരുവാനിടയായി. ഈ രക്ഷയിലേക്ക് വരുവാനിടയായി. അവർ നാലു പേരും ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ആമേൻ. നാലു പേരും സ്നാനപ്പെട്ടു. അച്ചായൻ ഈ ലോകത്തിൽ നിന്ന് നാളുകൾക്ക് മുൻപ് മാറ്റപ്പെട്ടു. ആമേൻ. രണ്ട് പെൺമക്കളുണ്ടായിരുന്നു. രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. ഞാൻ അതേക്കുറിച്ച് പറയാൻ കാരണം ആമേൻ കണ്ണുനീരോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവ സത്യ വചനത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു ജനത്തെയും ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും ശ്രേഷ്ഠമേറിയ നിലവാരത്തിൽ ഉയർത്താൻ ഈ ദൈവം വിശ്വസ്തനാണെന്നുള്ള ഒരു സന്ദേശം അറിയിക്കുവാനാണ് ഞാൻ അവിടെയുള്ള ജെസ്സി എന്ന് പറയുന്ന ലത്തീൻ കുടുംബത്തിൽ, ലത്തീൻ പ്രാർത്ഥനാ കൂട്ടമേൽ ഉണ്ടായിരുന്ന ആ കുടുംബത്തിൽ കടന്നുപോയി സത്യസുവിശേഷം അറിയിച്ചു. ഒരു കാലം ഒരു സമയം എന്നോട് പറഞ്ഞു, മൂന്നൻ ബ്രദർ ഇനി മേലാൽ ഇങ്ങോട്ട് വരരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ കർത്താവിനെ അയക്കുന്നെങ്കിൽ ഈ ദേശത്ത് വരും, നിങ്ങളുടെ വീട്ടിൽ കയറത്തില്ല, റോഡ് സൈഡിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകും. അങ്ങനെ ചില നാളുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ ആ കുടുംബം വിളിച്ച് വീട്ടിൽ കയറ്റി, മുന്നിൻ ബ്രദർ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി. അവിടെ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സഭയുണ്ട്. ആ സ്ഥലത്ത് വെച്ച് തന്നെ 2010 7 മാസം 13 തീയതി ആമീൻ 18 RSS സുവിശേഷ വിരോധികളുടെ പീഡനം ഏൽക്കുവാനിടയായി. എന്നെ ശരിക്കും അവർ മർദ്ദിച്ചു. ഒരുപാസ പ്രാർത്ഥനയിലൂടെ 2 ദിവസമാണ് വരവിളെ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സുവിശേഷ വിരോധികൾ എന്നെ ആമീൻ തകർത്തത്. ആമീൻ. എന്റെ വസ്ത്രം വലിച്ചു കീറി, എന്റെ ബൈബിള് 6 ബൈബിള് കൊണ്ടുപോയി, പാട്ടുപുസ്തകം കൊണ്ടുപോയി, എന്റെ വാച്ച് മൊബൈൽ സകല സാധനങ്ങളും അവർ കൊണ്ടുപോയി. എന്നാൽ സർവശക്തനായ ദൈവം അവിടെ വെച്ച് എന്നെ രക്ഷിക്കുവാൻ ഇടയായി. അങ്ങനെ പീഡനത്തിൽ അവർ കൊല്ലുവാൻ തന്നെ പദ്ധതി ഒരുക്കി വന്നു. എന്നാൽ അവിടെ നിന്ന് സർവശക്തനായ ദൈവം ആ മരണത്തിൽ തന്നെ വിടുവിച്ചു. എന്നാൽ ആ സ്ഥലത്താണ് ഈ അടുത്ത സമയത്ത് കാലം കഴിഞ്ഞ വർഷം ആമീൻ റജി പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനെയും ഞാൻ അടികൊണ്ടതായ ആ വീട്ടിനടുത്ത് വെച്ച് തന്നെ ആ വീട്ടിലിട്ടാണ് എന്നെ തന്നെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ആ വീട്ടിൽ അതിന് പുറത്തു വരുന്ന സമയത്ത് അദ്ദേഹത്തെ ആരാധന കഴിഞ്ഞതിന് ശേഷം അവിടെ അദ്ദേഹത്തെ പീഡിപ്പിച്ചു, അടിച്ചു, അറസ്റ്റ്, അതിനൊക്കെ അവർ കേസും മറ്റു കാര്യങ്ങളും കൊടുത്തു. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ വിലയേറിയ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് കരുനാഗപ്പള്ളിയിലുള്ള സർക്കിൾ ഇൻസ്പെക്ടർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ തല്ലുകൊണ്ടെങ്കിൽ, സുവിശേഷ വിരോധികൾ നിങ്ങളെ തല്ലിയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കേസ് കൊടുത്തില്ല? ഞാൻ പറഞ്ഞു, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കോടതിയിൽ, എനിക്ക് വേണ്ടി ന്യായം പാലിച്ചിരുന്ന സർവശക്തരായ ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള മറുപടി ഈ നാളുകളിൽ തന്നെ വരും എന്ന് ഞാൻ അദ്ദേഹത്തെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ജീവനുള്ള ഒരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. കെന്നഡി പോളിനെ വിളിച്ചിട്ട് അദ്ദേഹത്തെ കുറെയേറെ ചിത്ത വിളിച്ചു. എന്നെ അദ്ദേഹത്തെ കൂടിയാണ് വിളിച്ചത്. ആയിരുന്നു സഭയിലെ ശുശ്രൂഷകനായിരുന്നു. അവിടെയായിരുന്നു തിരു ആ ചിന്ന അവിടെ ക്ലാപ്പനയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട 12 കുടുംബങ്ങളോളം ആയിരുന്നു ഈ സഭയിൽ കടന്നുപോയി. അങ്ങനെയാണ് ആ കുടുംബമായിട്ട് കരളിപ്പോളിന് ബന്ധമുണ്ടെന്ന്. ആ ദേശത്തുള്ള അനേക കുടുംബങ്ങളെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നേടുവാൻ കൃപാലുവായ ദൈവം ഈ എളിവന് ഭാഗ്യം നൽകി. കടന്നുപോയി സുവിശേഷം അറിയിച്ച മേഖലകളിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, അനേക ജീവിതങ്ങൾക്ക് വേണ്ടി മദ്യത്തെ അടയ്ക്കുവാൻ കൃപാലുവായ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തന്നു. ആ ശുശ്രൂഷ ഇന്നും ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ കഴിവല്ല, എന്റെ യോഗ്യതകളല്ല, വിദ്യാഭ്യാസമോ കുടിശ്രേഷ്ഠതയോ സൗന്ദര്യമോ സമ്പത്തോ ഒന്നുമില്ലാതിരിക്കുമ്പോൾ വിളിച്ച വിളിക്ക് യോഗ്യനായി ആമേൻ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവിനോട് ഇന്നും യാചിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്നും പറയുന്നു, കർത്താവേ, അങ്ങയുടെ വിളിക്കും തെരഞ്ഞെടുപ്പിന് യോഗ്യമായി നിൽക്കുവാൻ ദൈവോടി കൃപ നൽകി തരണമേ എന്ന് മാത്രമാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഈ ലോകത്തിൻ്റെതായ എല്ലാ അനുഭവങ്ങളും എനിക്ക് വേണ്ടുന്നൊക്കെയും എൻ്റെ സർവശക്തനായ ദൈവം നിരന്തരം തന്നുകൊണ്ടിരിക്കുന്നു. സുവിശേഷ വേലയിലാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ചത്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് കരയും, കർത്താവ് ഞങ്ങളുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും, എന്താണ് എനിക്ക് വേണ്ടി നീ ചെയ്തിട്ടുള്ളത്? എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളെ മൂത്ത മകളെ MBA വരെ പഠിപ്പിക്കാനും ഇളയ മകനെ MTech കഴിഞ്ഞതിന് ശേഷം UKയിലേക്ക് MS പഠിക്കുവാൻ വേണ്ടിയൊക്കെ അയക്കുവാനൊക്കെ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി തന്നു. ഇതൊന്നും എൻ്റെ സമ്പത്തുകളോ എൻ്റെ ആമീൻ കഴിവോ സാമർഥ്യമോ ഒന്നുമല്ല, കർത്താവ് തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി
ചെയ്യുന്ന വൻ കാര്യങ്ങളെ കുറിച്ച് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രേക്ഷക ജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, കണ്ണുനീരോടെ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിലവിളിക്ക് മറുപടി നൽകി തരുന്ന, ഏത് വിഷയത്തിനും പരിഹാരം നൽകി തരുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി നമ്മളെ ജയത്തോടെ നടത്തുവാൻ കഴിയുള്ള സർവശക്തനായ ദൈവം, അത് നസറായനായ യേശു ക്രിസ്തു മാത്രം. അങ്ങനെ 2017 13-ാം തീയതി സുവിശേഷ വിരോധികളെ തല്ലുകൊണ്ടു ആമേൻ ഉപവാസത്തോടുകൂടെ തന്നെ ആ 21 ദിവസങ്ങളിൽ വരുന്നു. അന്ന് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ച ആമേൻ അസംബ്ലി സഹോദ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ച ബാബു ജോർജ് ബാസ്റ്റന്റെ ഭവനത്തിൽ വന്നു, എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതികൾ കണ്ടു, എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ കണ്ടു. അങ്ങനെയാണ് 2010 ഞാൻ അംഗീകരിക്കപ്പെട്ടതായ ഡിസ്ട്രിക്റ്റിൽ അംഗീകരിക്കപ്പെട്ടതായ ഒരു ശുശ്രൂഷകനായി മാറ്റപ്പെട്ടത്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ കാരണമായി തീർന്നു. ഇത് ഞാൻ പറഞ്ഞു വന്നത് ദൈവം നമ്മെ അയക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തയോടെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് നിൽക്കുവാൻ നാം ഒരുങ്ങുമ്പോൾ എൻ്റെ ജനമേ ഞാൻ കൈയുയർത്തി പറയാം, സർവശക്തനായ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. അവൻ വാഗ്ദത്തം ചെയ്തവനാണ്. തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി എന്നും എപ്പോഴും കരുതുന്ന ഒരു നല്ലവനായ കർത്താവുണ്ട്. ആ കർത്താവിൽ ഇന്ന് ആരെങ്കിലും ഈ വചനം കേൾക്കുന്ന ജനം, എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന ജനം ഈ രക്ഷയുടെ അനുഭവത്തിലില്ല എങ്കിൽ എൻ്റെ ജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ തന്നെയാകുന്നു രക്ഷാദിവസം. ഈ രക്ഷയെ കണ്ടെത്തുവാൻ മുഖാന്തരം നിങ്ങൾക്ക് ഒരുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടട്ടെ. അങ്ങനെ തല്ലുകൊണ്ടതായ ആ സ്ഥലത്ത് ഇന്ന് രണ്ട് സഭകളുണ്ട്, ഒന്ന് അസംബ്ലി സോഗോഡിൻ്റെതും ഒന്ന് അസംബ്ലി സോഗോഡിനോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ തന്നെയും അവിടെ ഒരു സ്വതന്ത്രമായ ശുശ്രൂഷകനാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. പലപ്പോഴും ഈ ജനത്തെ കാണുവാൻ പലപ്പോഴും ഞാൻ കടന്നു പോകാറുണ്ട്, എന്നെ ക്ഷണിക്കാറുണ്ട്, ശുശ്രൂഷകൾക്ക് വേണ്ടി ക്ഷണിക്കാറുണ്ട്. അങ്ങനെ പലപ്പോഴും ഇവരുമായിട്ടുള്ള കൂട്ടായ്മകൾ എല്ലാ കാര്യങ്ങളും, വിവാഹം അതുപോലെ തന്നെ മരണം, ഈ കാര്യങ്ങൾക്കൊക്കെ അറിഞ്ഞ് ഞാൻ അവിടെ ചെല്ലി എന്നെ വിളിക്കുകയും ക്ഷണിക്കുകയും അതിനുവേണ്ടി അവസരങ്ങൾ ഒരുക്കിത്തരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ടെ. അവർ കണ്ണമംഗലം ദേശത്ത് പ്രവർത്തനത്തിലായിട്ടിപ്പോൾ 20-ാമത്തെ വർഷമാണ്. 20-ാമത്തെ വർഷത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. എന്നാൽ അവിടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവാത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്ന അനുഭവ സാക്ഷ്യങ്ങൾ, ഇതൊരു വലിയ സമൂഹത്തോടാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്നത്, എനിക്ക് ഉത്തമമായി ബോധ്യമുണ്ട്. ആമീൻ. എന്നെ കേൾക്കുന്ന എൻ്റെ പാസ്റ്റർ കൂടി ചിലപ്പോൾ ഇത് കേൾക്കാം, എനിക്കറിയില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ കാനഡയിലുണ്ട്, മൂത്ത മകൻ ഫിബിൻ ജോൺ, അവൻ IPCയുടെ ഒരു ശുശ്രൂഷകനാണ്, ബോംബെയിൽ അവൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടട്ടെ. എന്നെ സേവിക്കുക, ഈ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ ഭാഗ്യം ലഭിച്ചത് എൻ്റെ യോഗ്യതയല്ല, ദൈവത്തിന്റെ വിളി. എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിണ്ഡാകാരത്തിലായിരുന്നപ്പോൾ തന്നെ ദൈവം എന്നെ കണ്ടതുകൊണ്ട് ഈ ക്രിസ്തുവിൽ ആശ്രയിപ്പാനും ദൈവത്തിൽ വിശ്വസിപ്പാനും ഒക്കെ കാരണമായി തീർന്നു. ജീവിതത്തിൽ അനവധി നിരവധി സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. ആമീൻ. സുവിശേഷ വേലയോട് ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ ആമീൻ കഷ്ടതയുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തന്നിരിക്കുന്ന ചെറിയ കൂട്ടവുമായിട്ട് കടന്നു പോകുന്നു, ശുശ്രൂഷ ചെയ്യുന്നു, ഐക്യപ്പെടുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെട്ടെ. ആ ഉപവാസ പ്രാർത്ഥനയോടുകൂടെയൊക്കെ ഇരുന്നപ്പോൾ പ്രത്യേകമായ അഭിഷേകവും അനോയിൻമെന്റിങ് ഒക്കെ സർവശക്തനായി ദൈവം എനിക്ക് നൽകി തന്നിട്ടുണ്ട്. അത് പൂർണ്ണമായി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവജനമേ നമ്മുടെ ജീവിതം എന്നും എന്നേക്കും ശ്രേഷ്ഠതയുള്ള അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ കൃപാലുവായ ദൈവത്തിന് കഴിയും എന്ന് ആണ് എനിക്ക് ഇന്ന് ജനത്തോട് പറയുവാനുള്ള അനുഭവ സാക്ഷ്യം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കാരണമായി തീരും. എൻ്റെ അമ്മ 1977 മരിച്ചത്. എൻ്റെ വിവാഹം നടന്നത് 1991 വിവാഹം നടന്നു. ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ് എൻ്റെ ആമ സഹോദരിയെ വിവാഹം കഴിക്കുന്നത്. അദ്ദേഹത്തിന് മാതാപിതാക്കളില്ല. 6 സഹോദരന്മാരും 4 സഹോദരിമാരും ഒരാണ്, 10 പേരായിരുന്നു ആ കുടുംബത്തിനുണ്ടായിരുന്നത്. അതിലെ ആമേൻ സഹോദരിമാരിൽ 3-ാമത്തേതും ആമേൻ സഹോദരന്മാർ 6 പേരുണ്ട്. അതിൽ 2 സഹോദരങ്ങൾക്ക് ശേഷമാണ് ആമീൻ 3 സഹോദരങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ദാസി അനിതയസ്. ആമീൻ ഇങ്ങനെ ആ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ എൻ്റെ സഹോദരി ഭാര്യ സഹോദരി എന്നോടുകൂടെ കഷ്ടം സഹിക്കുന്നു. ഞാൻ പീഡനം അനുഭവിക്കുന്ന സമയത്തും എൻ്റെ സഹോദരി എൻ്റെ ഭാര്യ സഹോദരി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ വേലയിൽ എപ്പോഴും രണ്ടുപേരും കൂടി കടന്നു പോകുന്നു. എന്നെ അയക്കപ്പെട്ടതായ കണ്ണമംഗലം ദേശത്ത് അവിടെയുള്ള എല്ലാ കുടുംബങ്ങളിലും
ഒന്നേ മുക്കാൽ വർഷക്കാലം വീടുകൾ കയറിയിറങ്ങി സുവിശേഷം അറിയിച്ചു. അവിടെ നിന്ന് കേവലം രണ്ടു കുടുംബമാണ് രക്ഷയിലേക്ക് വന്നത്. മാർത്തോമ കുടുംബത്തിൽ തലമുറയില്ലാതെ ഭാരപ്പെട്ട ഒരു സഹോദരി, മാർത്തോമ കുടുംബത്തിലുള്ള ഒരു സഹോദരി, ഒരു ഹൈന്ദവ കുടുംബത്തിലുള്ള സഹോദരൻ, ഇവരായിരുന്നു എൻ്റെ ആദ്യകാല വിശ്വാസികൾ. അവർ രണ്ടുപേരും ഇന്നും ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചു. ആ മക്കളില്ലാതിരുന്ന, 5 വർഷക്കാലം മക്കളില്ലാതിരുന്ന സഹോദരി, അത് സുനുവിന്റെ ഭാര്യയാണ്. സുനു ഇന്ന് ദുബൈയിലുള്ള സുനു ജേക്കബ് എന്ന് പറയുന്ന സഹോദരന്റെ ഭാര്യയാണ് റീന സുനു ജേക്കബ്. അവളാണ് എൻ്റെ ആദ്യകാല വിശ്വാസി. അവൾക്ക് മക്കളില്ലാതിരുന്നു. അങ്ങനെ കണ്ണൂരോട് പ്രാർത്ഥിച്ചു, അവൾക്കൊരു തലമുറയുണ്ടായി. അവരോട് സുവിശേഷം അറിയിച്ച തൻ്റെ സഹോദരി ജ്യേഷ്ഠത്തിക്കും മക്കളില്ലായിരുന്നു. അവൾക്ക് 7 വർഷക്കാലം മക്കളില്ലാതിരുന്നു. എന്നാൽ ഈ സഹോദരിക്ക് വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച റീനമോൾക്ക് അവൾക്ക് ഒരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം 1 വർഷം കഴിഞ്ഞാണ് മൂത്ത സഹോദരിക്ക് ഒരു തലമുറയെ ദൈവം കൊടുത്ത്. അവരും വിശ്വസിച്ചു ദൈവത്തിന്റെ മഹത്വമുള്ള പ്രവൃത്തികൾ. അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങൾക്കും ദൈവം മറുപടി നൽകി തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ശുശ്രൂഷയിൽ ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കുന്നത്. മാനസിക രോഗി സൗഖ്യമായി, പാരലൈസ് ആയി കിടന്നവർ സൗഖ്യമായി, അങ്ങനെയുള്ള ജനമാണ് കണ്ണമംഗല സഭയിൽ കടന്നു വന്നത്. ആ തകർന്ന ജീവിതങ്ങൾ ഇന്നും 2 കുടുംബങ്ങൾ പൂർണ്ണമായി ദൈവസഭയിൽ കടന്നു വരുന്നുണ്ട്. 6 മാസക്കാലമായി അവർ ദൈവസഭയോട് ചേർന്ന് 2 ഹിന്ദു കുടുംബങ്ങൾ കടന്നു വരുന്നു. പിന്നെ അനേക കുടുംബങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളിപ്പോൾ 7 കുടുംബമായി സഭയിൽ, 8-ാമത്തെ കുടുംബമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ട് അപ്പോൾ തന്നെ ദൈവജനത്തോട് വീണ്ടും പ്രാർത്ഥനയുടെ മഹാത്മ്യത്തെ കുറിച്ച് പറയുവാൻ എനിക്കൊന്ന് 2 നിയോഗങ്ങൾ ലഭിക്കുന്നു. അത് ഞാനീ പറഞ്ഞ എൻ്റെ അനുഭവ സാക്ഷ്യത്തിനിടയിൽ സ്നാനപ്പെട്ട് 2000-ൽ ജൂൺ മാസം 25-ാം തീയതി ആ സ്നാനപ്പെട്ട് കഴിഞ്ഞ് 2001-ൽ കച്ചിപൂച്ചിലുണ്ടായ ഭൂകമ്പത്തിൽ എനിക്കുണ്ടായിരുന്ന എൻ്റെ ബിസിനസ് സംബന്ധമായിരുന്ന സകല സാധനങ്ങളും നഷ്ടപ്പെട്ടു. എൻ്റെ പിതാവ്, ആത്മീയ പിതാവ് ജോൺ തോമസ് ഉപരിപഠനത്തിന് വേണ്ടി ജയ്പൂരിലേക്ക് കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ മക്കളുടെ സർട്ടിഫിക്കറ്റും മറ്റു ചില രേഖകളും ഒക്കെ ആയിട്ട് എനിക്ക് ജയ്പൂരിൽ പോകേണ്ടി വന്നു. അങ്ങനെ അവിടെ കടന്നു ചെന്ന് പാസ്റ്ററുമായിട്ട് അവിടെ കൂട്ടായ്മ കൂടി നവോമിയോട് പറ്റിച്ചേർന്ന രൂത്തിനെ പോലെ ഞാനും എൻ്റെ പിതാവായ ജോൺ തോമസിനോടുകൂടെ അവിടെ 2003 വരെ പാർക്കുവാനിടയായി. അക്കാലത്ത് എൻ്റെ പാസ്റ്റർ ജോൺ തോമസ് കുടുംബം സ്കൂൾ വെക്കേഷൻ സമയത്ത് ജൂൺ മാസത്തിൽ നാട്ടിലേക്ക് പോകുന്നു, അതിരിങ്കിലേക്ക് പോകുന്നു. ഞാൻ മാത്രമാണ് എൻ്റെ ദേശത്ത് ആ റൂമിൽ താമസിക്കുന്നത്. വാടക വീട്ടിലായിരുന്നു ഞങ്ങൾ ആരാധന നടത്തിയത്. 1 വർഷക്കാലം ഞങ്ങൾ ആരുമില്ലാതെ ഞങ്ങൾ 5 പേർ മാത്രം, 3 സ്നാനപ്പെട്ടവരും 2 സ്നാനപ്പെടാത്ത പാസ്റ്ററിന്റെ 2 കുഞ്ഞുങ്ങളും ഞങ്ങൾ 6-5 പേര് ഒരുമിച്ച് ആരാധിച്ചു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ സുവിശേഷം അറിയിച്ചു, പല പ്രോഗ്രാമുകൾ നടത്തി. സുവിശേഷ വിരോധികൾ ഞങ്ങളെ 3 ദിവസം വീട്ടുതടങ്കിൽ വെച്ചു. 2002-ൽ ജയ്പൂരിൽ വെച്ചാണ് അവിടെ കൺവെൻഷന് വേണ്ടി റവറൻ ടി ജെ ശ്യാമുവൽ സാർ പാസ്റ്റർ ജോൺ തോമസിന്റെ ക്ഷണത്തിന് കടന്നു വന്നു. ഒരു കുടുംബമായി കടന്നു വന്നു. അവിടെ സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി ഞങ്ങൾ അതിന് കൺവെൻഷൻ ക്രമീകരിച്ചു. എന്നാൽ അവിടെയുള്ള സുവിശേഷ വിരോധികളും ഞങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു. ഞങ്ങളെ 3 ദിവസക്കാലം വീട്ടുതടങ്കലിൽ, എന്നെയും എൻ്റെ പാസ്റ്റർ കുടുംബത്തെയും വീട്ടുതടങ്കിൽ വെച്ചിരുന്നു. ആ കാലത്ത് ആമേൻ റവറൻ ടി ജെ ശ്യാമുവൽ സാറും മറിയാമ്മാമയും ആമേൻ അതുപോലെ തന്നെ കുണ്ടറയിലുള്ള സൈമൺ പാസ്റ്റർ, എങ്ങനെ അവരൊരു ടീമായിട്ട് കടന്നു വന്നു ഞങ്ങളുടെ കൺവെൻഷൻ. 3 ദിവസം മുറ്റത്ത് തന്നെ പന്തലിട്ട് അവിടെ കൺവെൻഷൻ നടത്തുവാനിടയായി. ഞങ്ങൾ ക്രമീകരിച്ചിരുന്ന ഒരു സ്കൂളായിരുന്നു, ഒരു ബ്രാഹ്മണന്റെ കൂടെ സ്കൂളായിരുന്നു. ആ സ്കൂളിൽ ഞങ്ങൾക്ക് കൺവെൻഷൻ നടത്താൻ പറ്റിയില്ല. അവിടെ ഞങ്ങൾക്കെതിരായിട്ട് സുവിശേഷ വിരോധികൾ എഴുന്നേറ്റിരുന്നു. എന്നാൽ അവിടെയൊക്കെയും കർത്താവിന്റെ കൃപയിൽ ആശ്രയിപ്പാൻ കൃപാലുവായ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി തന്നു. കർത്താവിന്റെ ദാസനെ അവിടെ ഇന്നും ശുശ്രൂഷയിൽ തുടരുവാൻ ദൈവം അനുവദിച്ചു. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ തന്റെ ദാസൻ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധി കണ്ണിനോട് നിലവിളിക്കുന്ന ആ നിലവിളികൾക്കൊക്കെയും മറുപടി ഉണ്ട് എന്ന് പ്രത്യേകമായി പറയുമ്പോൾ, 2002-ൽ എൻ്റെ പാസ്റ്റർ നാട്ടിൽ പോന്ന് കഴിഞ്ഞതിന് ശേഷമാണ്, പിന്നീട് വന്നതിന് ശേഷമാണ് കൺവെൻഷന് വേണ്ടി ക്രമീകരിച്ചത്. ആ സമയത്ത് ജൂൺ മാസം 26-ാം തീയതി എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവം ഉണ്ടായി. 25-ാം തീയതി വൈകുന്നേരത്ത് അല്പം ഭക്ഷണം ഉണ്ടായിരുന്നു, കഴിച്ചു കിടന്നു. എന്നാൽ എനിക്ക്, ഞാൻ അവിടെ ജോലി ചെയ്തതായ ഒരു സെന്റ് മെറോണ അക്കാഡമി എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ
ഒരു സ്കൂളായിരുന്നു. സ്കൂളിന്റെ കൺസ്ട്രക്ഷൻ ഞാൻ ചെയ്തു. അതിൽ നിന്നും എനിക്ക് സാമ്പത്തികം ലഭിക്കുവാനുണ്ടായിരുന്നു. എന്നാൽ ആ സാമ്പത്തികമൊന്നും കൃത്യസമയത്ത് എനിക്ക് ലഭിക്കുവാനിടയായില്ല. ഞാൻ വളരെ പ്രയാസത്തിലായി. വീടിന്റെ വാടക കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം, വെള്ളത്തിന്റെ ബില്ല് കൊടുക്കണം, പല കാര്യങ്ങളിൽ വന്ന് ഞങ്ങള് ദൈവസഭയിൽ വലിയ കൂട്ടായ്മകളോ വലിയ ജനമില്ലായിരുന്നു. വിശ്വാസികണങ്ങൾ ഇല്ലായിരുന്നു അക്കാലത്ത്. ചുരുക്കം ചില ജീവിതങ്ങൾ മാത്രമായിരുന്നുള്ളത്. പാസ്റ്റർ അവധിക്ക് ലീവിന് പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കാര്യാദികൾ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആ സമയം രാത്രി 11 മണിയായപ്പോൾ എന്റെ ഉറക്കവും ഉണർന്നു ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി. നാളത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു രൂപയോ ഒരു ഗ്ലാസ് അരിയോ ഭവനത്തിൽ എടുക്കാനില്ല. എൻ്റെ ജോൺ തോമസ് പാസ്റ്ററെ അമ്മാമ ലിസിയമ്മാമ വീട്ടിലേക്ക് ആവശ്യമായിരുന്ന ചില ഫ്രൈ ചെയ്ത സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പോയത്, അച്ചാർ വകകളൊക്കെ. എന്നാൽ അരിയും മറ്റ് സാധനങ്ങളും ഒന്നും വാങ്ങിക്കാൻ സാമ്പത്തികമില്ല. ഇനിയും പലചരക്ക് കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുവാൻ എനിക്ക് മാനസികമായി പ്രയാസമുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ വളരെ വേദനപ്പെട്ട് രാത്രികൾ ഒത്തിരി കരഞ്ഞു. രാത്രി 11 മണി സമയത്ത് കർത്താവിനോട് സഹായിപ്പാൻ ആരുമില്ല. അപ്പനും അമ്മയും സ്വന്തം നാട്ടിലേക്ക് പോയി. ഇവിടെ ഞാൻ തനിച്ചാണ്. നാളത്തെ ആഹാരത്തിന് എൻ്റെ കയ്യിൽ ഒരു വഴിയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ഇന്ന് തീരുമാനിക്കുന്നു. കർത്താവെ, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, പട്ടിണി കിടന്ന് മരിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അങ്ങനെയാകട്ടെ. നാളെ മുതൽ ഞാൻ ഈ ദേശത്ത് കടം വാങ്ങുകയില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. ആ തീരുമാനപ്രകാരം പിറ്റേ ദിവസം രാവിലെ ഞാൻ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് കുളിച്ച് ഒരുങ്ങി, മറ്റ് ജോലികളൊന്നുമില്ല. അപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ വാതിൽ അടച്ചിട്ടുണ്ട്, ചാരിയട്ടേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് എൻ്റെ ഹൃദയത്തിൽ, എനിക്ക് പാട്ടുകളൊന്നും അറിയില്ല, ഈണങ്ങൾ അറിയില്ല, കാരണം വിശ്വാസത്തിൽ വന്നതിൻ്റെ 2ാമത്തെ വർഷമാണ്. അപ്പോൾ ജീവിതത്തിൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞാൻ അഭിമുഖീകരിച്ചതെല്ലാം പ്രതിസന്ധികളും വെല്ലുവിളികളുമാണ്, പ്രതികൂലങ്ങളായ അനുഭവങ്ങളാണ്. സ്നാനപ്പെട്ട് കഴിഞ്ഞതിൻ്റെ 7 മാസം 1 ദിവസമായപ്പോൾ, അതായത് 2000 ജൂൺ മാസം 25-ാം തീയതി സ്നാനപ്പെട്ടു, 2001 ജനുവരി മാസം 26-ാം തീയതി കച്ചുകുച്ചിൽ നടന്ന ഭൂകമ്പത്തിൽ എനിക്കെതിരെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന നന്മകളെല്ലാം നഷ്ടപ്പെട്ടു. ഭൂമിക്കടിയിൽ പോയി. അവിടെ നിന്ന് ആക്രി പെരുക്കി വിറ്റാണ് അവസാനം 20,000 രൂപയും കൊണ്ട് ഞാൻ ജയ്പൂരിലേക്ക് പോകുന്നത്. മാസങ്ങൾ 3 മാസം, അതായത് മെയ് മാസത്തിൽ. അങ്ങനെ കഷ്ടതയുടെ അനുഭവത്തിൽ കൂടി കടന്നുപോയി. ഇന്ന് പല ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ എന്നും ആയിക്കോട്ടെ, പക്ഷേ ദൈവദിനം എന്നെ പഠിപ്പിച്ചത് അനവധി കഷ്ടങ്ങളിൽ കൂടി നാം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിത്യതയിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. എന്നാൽ ജീവിതകാലം മുഴുവൻ ഈ കഷ്ടത ഉണ്ടാകുമെന്നുള്ളതല്ല. എന്നാൽ അതിനേക്കാൾ ഉപരിയായി കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ജീവകിരീടം പ്രാപിക്കും എന്നുള്ള ദൈവത്തിന്റെ വചനം, ആമീൻ, എന്റെ ഹൃദയങ്ങളിൽ മുഴങ്ങി കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ അനുഭവിച്ചതായ പ്രയാസങ്ങൾ ഒന്നുമില്ല, സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, സാമ്പത്തികമില്ല, എല്ലാം എല്ലാം പരാജയപ്പെട്ട അനുഭവം. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുന്നത് പ്രതിസന്ധികളുടെ നടുവിലും വെല്ലുവിളികളുടെ നടുവിലും കൂടി കടന്നു പോകുമ്പോഴും അവിടെയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ വിടുവിച്ചു കൊണ്ടുവന്ന് നമ്മെ ശ്രേഷ്ഠതയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേർക്കുവാൻ കർത്താവിന് കഴിയുമെന്നുള്ളത് എൻ്റെ പാസ്റ്റർ ജോൺ തോമസ് എന്നെ പഠിപ്പിച്ചതാണ്. അങ്ങനെ പ്രതികൂലങ്ങൾ വരുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച ആ ദൈവദാസൻ, ആ അദ്ദേഹത്തെയും കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനെല്ലാം മുഖാന്തരമായി സർവശക്തനായ ദൈവമാണ് എനിക്ക് ഇതിനുള്ള കൃപകളും ബലവും നൽകി തന്ന് ഇന്നിയോളം എന്നെ നിർത്തിയത്. എന്നെ കേൾക്കുന്ന ജനമേ, ആ നാളിൽ അന്ന് രാത്രി 11 മണിക്ക് ഞാൻ കണ്ണുനീരോടെ എൻ്റെ വേദനകൾ സർവശക്തനായ ദൈവത്തോട് അറിയിക്കുമ്പോൾ ക്രൈസ്റോഡ് പ്രാർത്ഥിച്ചു കിടന്നു. രാവിലെ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരുമില്ല നീ ഒഴികെ ചാരുവാനൊരാൾ എന്നുള്ള പാട്ട് ഞാൻ പാടി. എനിക്കറിയില്ല ആ പാട്ടിന്റെ ഈരടികൾ, അതൊന്നും എനിക്കറിയത്തില്ല, ട്യൂൺ അറിയത്തില്ല. പക്ഷേ കേട്ട അനുഭവം വെച്ച് ഇത്രയൊരു പാട്ട് പാടി, ആരുമില്ല നീ ഒഴികെ ചാരുവാനൊരാൾ. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഡോറിൽ ആരോ മുട്ടുന്ന് കേട്ടു. ഞാൻ പറഞ്ഞു, ഡോറ് തുറന്നു കിടക്കുക, കയറി വന്ന്, ഗുജറാത്തിൽ പറഞ്ഞു, ഹിന്ദിയിൽ പറഞ്ഞു. അദ്ദേഹം കയറി വന്നു. കയറി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ വേദനയുണ്ടായി. വേദനയ്ക്ക് കാരണം ഞാൻ അന്ന്
സെറോണ സെന്റ് വെറോണ അക്കാഡമി സ്കൂളിന്റെ വർക്ക് ചെയ്യിച്ച ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യിച്ച ഷിബു എന്ന് പറയുന്ന പൈതലാണ് അവിടെ കടന്നു വന്നത്. അദ്ദേഹത്തിന് അന്ന് 4,240 രൂപ ഞാൻ ശമ്പളം കൊടുക്കാൻ അദ്ദേഹത്തിന്റെ പേയ്മെന്റ് ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ ആ പേയ്മെന്റുകളെല്ലാം പാർട്ടി ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് എന്റെ ബില്ല് സെറ്റിൽ ചെയ്യുന്നത്. ദൈവത്തിന് എന്നോട് സ്തോത്രം. അങ്ങനെ ആ കുഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി ഭാരം തോന്നി. അപ്പോൾ ഇത് അന്ന് അവര് ഇന്ന് അവരെല്ലാം ഓർക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്ത നന്മകളും എൻ്റെ ദൈവം ചെയ്ത ഉപകാരങ്ങളും എനിക്കൊരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. ആ കുഞ്ഞ് ഷിബു എന്ന് പറയുന്ന വ്യക്തി ഒരു മാർത്തോമാ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ സഹോദരി മറിയാമ്മ എന്ന് പറയുന്ന സഹോദരി ഏതാണ്ട് 9 വർഷക്കാലം സാങ്കാനേറിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഒരു ഹെഡ് നേഴ്സ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് തലമുറയില്ലാതെ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് വിദേശത്ത് ജോലി, തലമുറയില്ലാതെ 9 വർഷം ഭാരപ്പെട്ടു. അങ്ങനെ ജോൺ തോമസ് മാസ്റ്ററും ഞങ്ങൾ ഇങ്ങനെ ആ കുടുംബം സന്ദർശിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ കുടുംബത്തിന് വേണ്ടി മറിയാമ്മ സഹോദരിക്ക് വേണ്ടി ഞാനും പാസ്റ്ററും കൂടി പ്രാർത്ഥിച്ചു. പാസ്റ്റർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിച്ചു കഴിഞ്ഞു ആ സഹോദരിയുടെ ഹസ്ബൻഡ് വിദേശത്തുനിന്ന് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം താൻ പോയി. അങ്ങനെ തനിക്ക് 9 മാസം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയെ ജനിക്കുവാൻ ഇടയായി. ആ കുഞ്ഞിന്റെ ഡെലിവറി കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന ദിവസമാണ് 2002 ജൂൺ മാസം 25. അന്ന് രാത്രിയിലാണ് എനിക്ക് ഉറക്കമില്ലാതെ നാളെക്കുറിച്ച് 26-ാം തീയതിയെക്കുറിച്ച് ഞാൻ ഭാരപ്പെടുന്നത്. അങ്ങനെ ഭാരപ്പെട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയം 11 മണി സമയത്ത് പ്രിയ സാങ്കാനേറിൽ, പ്രതാപ് നഗറിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെയാണ് സാങ്കാനേർ. സാങ്കാനേറിൽ താമസിക്കുന്ന പ്രിയ മറിയാമ്മയ്ക്ക് രാത്രിയിൽ ഉറക്കം കെടുത്തി. 3 ദിവസത്തെ ദൂരം യാത്ര ചെയ്തു വന്ന ആ സഹോദരിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. 2 പ്രാവശ്യം എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, കർത്താവ് എന്താണ് എനിക്ക് ഈ ഉറക്കത്തിന് തടസ്സം എന്താണ്? കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. 3-ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോഴും ഇതേ സംഭവം വന്നപ്പോൾ ഈ സഹോദരി എഴുന്നേറ്റ് ചോദിച്ചു, കർത്താവേ എനിക്ക് ഞാൻ വളരെ ദീർഘ ദൂര യാത്ര ചെയ്ത് ക്ഷീണിതയായി വന്നിരിക്കുകയാണ്, എനിക്ക് ഉറങ്ങണം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നോട് സംസാരിച്ചു എന്ന് പറയുന്നു, നീ സുഖകരമായി ഉറങ്ങാൻ കിടക്കുന്നു, ഭക്ഷണം കഴിച്ച്. എന്നാൽ എൻ്റെ സഹോദരൻ എൻ്റെ ദാസൻ ഭക്ഷണം നാളത്തെ ആഹാരത്തിനുള്ള വഴിയില്ലാതെ താൻ ഭാരപ്പെടുന്നു, അവന് നീ ഭക്ഷണത്തിനുള്ള കാര്യാദികൾ ചെയ്യണം. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് ആ സഹോദരിക്ക് മനസ്സിലായി. കാരണം എന്നെ വിളിച്ചു, വൈകുന്നേരത്ത് വന്നപ്പോൾ തന്നെ എന്നെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല എങ്കിൽ തന്നെയും ആ സഹോദരിക്ക് പെട്ടെന്ന് ബോധ്യമായി. അപ്പോൾ പറഞ്ഞു, ദൈവം ഞാൻ ആ സഹോദരന് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം നാളെ പ്രഭാതമാകുമ്പോൾ. അപ്പോൾ പറഞ്ഞല്ല, ഇപ്പോൾ നീ തീരുമാനം എടുക്കണം. അങ്ങനെ ആ സഹോദരി പറഞ്ഞു, ഇപ്പോൾ എൻ്റെ കയ്യിൽ 500 രൂപ ഉണ്ട്, ഞാൻ 500 രൂപ നാളെ രാവിലെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ദാസി ഉറക്കത്തിന് ഉറങ്ങാൻ കിടന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ പാസ്റ്റർ അവിടെ നാട്ടിലില്ല, എന്നെ വിളിച്ചു. ആ രാവിലെ 7 മണിക്ക് ആങ്ങള ഷിബുവിനെ എൻ്റെ ഭവനത്തിലേക്ക് അയച്ചു. അവിടെ വന്ന് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ്, അങ്ങളെ ഞാൻ ചോദിച്ചു എന്താ പോലെ വന്ന പൈസ. അപ്പൊ പറഞ്ഞു, പൈസ 4,000 രൂപ എനിക്ക് കിട്ടി, ബാക്കിയുള്ള പൈസ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെന്താ വന്നത്? അപ്പോൾ എന്നോട് പറയുന്നു, പക്ഷേ അങ്ങളെ ഇന്ന് വീട്ടിൽ സ്തോത്ര പ്രാർത്ഥന നടത്തണം, അങ്കിൾ വന്ന് പ്രാർത്ഥിക്കണം. ചേച്ചി ഇന്നലെ വന്നല്ലോ, അങ്കിളിനെ വിളിച്ചല്ലോ. ഞാൻ പറഞ്ഞ് വരണമെന്ന് വിചാരിച്ചിരിക്കാം, അവനെ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞല്ല, രാവിലെ തന്നെ വരണം, ഇവിടെ വീട്ടിൽ ഭക്ഷണമൊന്നും ഒരുക്കണ്ട, ഇത് പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നത് എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് സൈറ്റ് വരെ ഒന്ന് പോകണം, പോയിട്ട് ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞ് ആ കുഞ്ഞ് യാത്ര പറയുമ്പോൾ എനിക്ക് സ്തോത്രം തരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൊതി അമർന്നു. ആ പൊതി ഞാൻ ചോദിച്ചു, മനെ ഇതെന്താണ്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അങ്ങനെ ചേച്ചി തന്നു വിട്ടാ. ഞാൻ പറഞ്ഞു, എന്താ മനെ പൈസ ആണോ? അപ്പോൾ പറഞ്ഞു, അറിയില്ല, പൊതി തന്നു, ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ പൈസ ആണെങ്കിൽ വേണ്ട. പെണ്ണെ പറഞ്ഞല്ല, അങ്ങളെ എനിക്ക് ഞാൻ കൊണ്ടുപോകത്തില്ല. അവസാനം ഞാൻ അവിടെ വെച്ച് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് 500 രൂപ നോട്ടുണ്ട്. അന്ന് ഏറ്റവും വലിയ നോട്ട് 100 രൂപ നോട്ടാ. 500 രൂപ നോട്ട് ആ പ്രിയ സൗരി മറിയാമ്മ എനിക്ക് വേണ്ടി കൊടുത്തയച്ചു. ആ കാശ് കയ്യിൽ വച്ചുകൊണ്ട് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തി. അന്നേരം പറഞ്ഞു, കണ്ണുനീർ കാണുമ്പോൾ മനസ്സിലിരുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരുങ്ങി ആ വീട്ടിൽ ചെന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോട് പറഞ്ഞ്, അങ്ങളെ കാപ്പി കുടിച്ചിട്ടിരിക്കാം, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അവർക്ക് 9 വർഷം മക്കളില്ലാതെ ഒരു പെൺകുട്ടിയെ കിട്ടിയതിന്റെ സന്തോഷത്തോടെ ആ മറിയാമ്മ സഹോദരി പ്രാർത്ഥനയ്ക്ക് വേണ്ടി. പിന്നീട് എൻ്റെ പാസ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും പോയി. ആ കുടുംബമൊക്കെ സന്തോഷത്തിലായിരിക്കുവാനൊക്കെ കാരണമായി തീർന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, കാപ്പി കുടിക്കാനിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാണ് ഈ പൈസ കൊടുത്തു വിട്ടതെന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഒന്നും ബ്രദറെ, അങ്ങളെ എന്നോടൊന്നും ചോദിക്കരുത്,
ഇന്നലെ ഈ പൈസ മുകുന്ദൻ പ്രണ തരാമെന്ന് അങ്കിളിന് തരാമെന്ന് ഞാൻ തീരുമാനമെടുത്തപ്പോഴാണ് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ദൈവം അതിശയകരമായ വിധത്തിൽ, അത്ഭുതകരമായ വിധത്തിൽ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ് എൻ്റെ അവസ്ഥകളെ മനസ്സിലാക്കി അന്നത്തെ ദിവസം എനിക്ക് വേണ്ടി കരുതിയ ഒരു നല്ല കർത്താവ്. അന്ന് പ്രാർത്ഥന കഴിഞ്ഞു, ഉച്ചഭക്ഷണം കഴിഞ്ഞു, തിരിച്ചു പോരുമ്പോൾ വീണ്ടും 1000 രൂപ സ്തോത്ര കാഴ്ച തന്ന് എന്നെ സന്തോഷത്തോടെ വീട്ടിലേക്ക് അയച്ചു. ഇത് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ഇല്ലായ്മകൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ഉള്ളുകളെയും ഉൾപ്പൂകളെയും ആരാഞ്ഞറിയുന്ന ഒരു സർവശക്തനായ ദൈവം ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാ. ഇങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ കടന്നു പോകുന്ന ഇടങ്ങളിൽ, ആമേൻ, ജാതി മത ഭേദം കൂടാതെ, ആമേൻ, രാഷ്ട്രീയ ഒരു ഒരു കാര്യങ്ങളും നോക്കാതെ സകല ജനത്തോടും തന്നിരിക്കുന്ന കാര്യാദികൾ യേശുവിനെ കുറിച്ച് അറിയിക്കുന്നു. ദൈവം തന്ന വെളിപ്പാടും ദൈവം തന്ന ദർശനങ്ങളും, അത് മാത്രമാണ് എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കൃപാദാനങ്ങൾ. ആ കൃപാദാനങ്ങൾ അല്ലാതെ ബൈബിൾ കോളേജിൽ പോയി ചെന്നാൽ മൂന്ന് ഒരു മാസക്കാലം ഞാൻ ഇവിടെ പഠിച്ചു, DTA പഠിച്ചു 3 വർഷക്കാലം. അത് കഴിഞ്ഞതിന് ശേഷം PS ഫിലിപ്പ് സാറിന്റെ മിനിസ്ട്രിയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഡിസ്റ്റൻസ് തിയോളജിക്കൽ മാത്രമായിരുന്നില്ല, ഒരു സ്കിൽഡ് ലെവൽ ഡെവലപ്മെന്റ് മിനിസ്റ്റേഴ്സ് സ്കിൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടി ചെയ്തു. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും ഡിസ്റ്റൻസ് തിയോളജിയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റും മാത്രമാണ് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പ്രാപിച്ചിട്ടുള്ളത്. എന്നാൽ ദൈവത്തിന്റെ കൃപയിൽ ഇന്നും ആശ്രയിച്ച് ജീവിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, ദൈവം അയക്കപ്പെടുന്ന ഇടങ്ങളിൽ സാക്ഷ്യവുമായി കടന്നു പോകുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ദൈവം ഭൂതങ്ങളെ പുറത്താക്കുന്നു. സാക്ഷ്യം കേട്ടുകൊണ്ട് ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയ ജീവിതങ്ങൾ പോലും ഇന്ന് എൻ്റെ സഭയിൽ വിശ്വാസികളാണ്. അതെല്ലാം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ജീവനുള്ള ഒരു ദൈവമുണ്ട്, സകല രഹസ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്, ആ കർത്താവ് മറ്റാരുമല്ല നിങ്ങളും ഞാനും സേവിക്കുന്ന. ലോകമെമ്പാടും സത്യ സുവിശേഷം അറിയിച്ചുകൊണ്ട് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി കുലക്കളത്തിൽ അരുമനാഥന്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയ ആ ദൈവത്തിന്റെ രക്ഷയാണ് എന്നെ ഈ നിലവാരത്തിൽ എത്തിച്ചത്. ഒരു യോഗ്യതകളും പറയുവാനില്ല. ആവൻ അപ്പോൾ തന്നെ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേടും കാണിക്കാതെ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ആമേൻ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും ഒരു പാരലൈസായി കിടക്കുന്ന ഒരു സഹോദരൻ, അതിനു മുമ്പേ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞതാ, എന്നാൽ അദ്ദേഹം മദ്യപാനം തുടർന്നു, ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു, ഒരു ഒരു സ്ട്രോക്ക് വന്നിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്, അവിടെ കടന്നു പോകുന്നു, അവിടെ എല്ലാം പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ ഈ രക്ഷകനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ കൃപാലുവായ ദൈവം ഭാഗ്യം നൽകി തന്നു. ഞാൻ നിൽക്കുന്ന പ്രദേശത്തും സുവിശേഷ വിരോധികളുണ്ട്, എങ്കിലും ദൈവം നിർത്തിയിരിക്കുന്ന വിശ്വസ്തതയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി തീരും. കണ്ണുനീരോടെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വമുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കാരണമായി തീരുമെന്ന് പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ആമേൻ ദൈവത്തോട് ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ മഹത്വമുള്ള വേലയിൽ വർദ്ധിച്ചു. ഇന്ന് അസംബ്ലി സഭയുടെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ കണ്ണമല മാവലിക്കര സെക്ഷനിൽ കണ്ണമംഗലം എന്ന് പറയുന്ന ദേശത്ത് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നു. ദൈവം അനേക ആത്മാക്കളെ നൽകിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ കുടുംബങ്ങൾ ദൈവസഭയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കോവിഡ് കാലത്ത് ചില കുടുംബങ്ങൾ ദൂരം ആയതുകൊണ്ട് കടന്നുപോയി, അവർ തിരികെ വന്നിട്ടില്ല, എങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ നിങ്ങളും എന്നെ കേൾക്കുന്ന ജനവും കർത്താവിന്റെ ദാസൻ ുമായിട്ട് ഈ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥന ചോദിക്കുകയാണ്. ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം തരുന്ന ആയുസ് ഇനിയും ശേഷമുള്ള കാലങ്ങളൊക്കെയും കർത്താവിന്റെ മഹത്വമേലെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, തുടർന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് യാതൊരുവിധമായ ആത്മീയമായ തലത്തോട് പോരാടുന്ന ഒരു ചിന്താഗതികളും അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി കണ്ണുരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ഇന്ന് ലോകം വല്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ആ അനുഭവങ്ങളുടെ നടുവിലും ദൈവജനമേ ഈ രക്ഷകനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മളെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചു കൊടുക്കുമ്പോൾ കൃപാലുവായ ദൈവം തന്നിൽ ആശ്രയിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ശ്രേഷ്ഠമേറിയത് കരുതി ശ്രേഷ്ഠമേറിയ തലത്തിൽ മാനിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കാണ് എനിക്ക് മറുപടി കിട്ടിയത്. മകൾ ഇനിയിപ്പോൾ PhD വേണ്ടിയുള്ള എൻട്രൻസ് എഴുതിയിട്ടിരിക്കുന്നു. കുസാറ്റിലാണ് എൻട്രൻസ് എഴുതിയിരിക്കുന്നത്, റിസൾട്ട് വന്നില്ല. മകൻ ഇവിടെ UK യിലെ സൗത്ത് വെയിൽസിൽ
ഒരു വർഷം കഴിഞ്ഞു. ഇനി അടുത്ത അവന്റെ വൈവയുണ്ട്, പ്രോജക്ടിൽ തയ്യാറായി, പരീക്ഷ കഴിഞ്ഞു. രണ്ട് വിഷയങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു, നാല് വിഷയങ്ങൾക്ക് മെറിറ്റോടുകൂടെ പാസ്സായി. അങ്ങനെ അവിടെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തിട്ട് കടന്നു പോകുന്നു. ശിഷ്ടമുള്ള നാളുകൾ അവിടെയും ദൈവത്തെ ആരാധിക്കുവാൻ എൻ്റെ മകന് ഭാഗ്യം ലഭിച്ചു. ആ കുടുംബ ആ ദൈവദാസനോടും കുടുംബത്തോടും ഒക്കെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്നെ കൈത്താങ്ങ് തന്ന എല്ലാ ദൈവദാസന്മാരും, എന്റെ സെക്ഷന്റെ പ്രസ്ബിറ്റർമാര്, എല്ലാവരും എനിക്ക് വളരെയധികം സഹായകമായിരിക്കുന്നു. ഇപ്പോൾ സഭയ്ക്ക് വേണ്ടി അല്പം വസ്തു വാങ്ങുവാൻ ഒരു വീടും വസ്തുവും കൂടെ ഉള്ള വസ്തു കണ്ടിട്ടുണ്ട്. അതിന് വില പറഞ്ഞു വെച്ചിരിക്കുന്നു. ഡിസംബർ മാസത്തിൽ അതിന്റെ എടുത്തു നടക്കണം. എൻ്റെ കയ്യിൽ യാതൊരുവിധമായ സാധ്യതകളുമില്ല, സാമ്പത്തികമില്ല. എന്നാൽ ഇതൊന്നും ഞാൻ പ്രേക്ഷകരോട് പറയുന്നത്, എന്നാൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ, അയച്ച ദൈവം തൻ്റെ പ്രവൃത്തികൾ തികയ്ക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ, വെല്ലുവിളികളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും കഷ്ടതയുടെയും ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലും കണ്ണുനീരോടെ കർത്താവിന് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് ഇങ്ങനെ അരോമ ടിവിയിൽ സുവിശേഷം അറിയിക്കുവാൻ, സാക്ഷ്യം അറിയുവാൻ അവസരം ഒരുക്കി തന്ന ദാനിയൽ ജോൺ പാസ്റ്ററേയും തന്റെ കുടുംബത്തെയും, പ്രത്യേകാൽ അരോമ ടിവിയിലുള്ള എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വന്ദനവും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സകല സ്നേഹത്തിനും, സർവകൃപാലുവായ സർവശക്തനായ ദൈവം ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സാക്ഷ്യം കേട്ട ജനത്തിന് ഒരു വലിയ ഉദാഹരണമായി, സാക്ഷ്യവും വചനവും കേട്ട ദൈവജനത്തിന് ഇതൊരു വലിയ മാറ്റമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മുകുന്ദൻ. അവരുകൾ കുടുംബം അനുഗ്രഹീതമായ ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ വിവിധ ജോലിയുമായി ബന്ധപ്പെട്ട് ആയിരിക്കുമ്പോൾ വളർന്നു വന്നതായ, അല്ലെങ്കിൽ ജനിച്ചു വളർന്നതായ ആ ഒരു ബാല്യകാലവും ആ ജീവിത സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായ ജീവിതം നയിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വളരെ വലുതായിരുന്നു. എങ്കിലും അവിടെ ഒക്കെ വളരെ ഉന്നതമായ നിലവാരവും കമ്പനികളിൽ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നതിനും ഒക്കെ ഇടയായി തീർന്നല്ലോ. ദീർഘവർഷങ്ങൾ മാതാപിതാക്കന്മാരുമായിട്ട് ഉണ്ടായിരുന്ന അകൽച്ച, ആ ഒരു ഹൃദയത്തിൻ്റെ കാഠിന്യം, അത് പിന്നത്തേതിൽ ഒരു തീരാ നഷ്ടമായി തീർന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. പിതാവുമായിട്ട് സംസാരിക്കാതെ ദീർഘവർഷങ്ങൾ വീട്ടിലേക്ക് പോകുവാൻ കഴിയാതിരുന്ന ആ സാഹചര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അനുഭവങ്ങളാണ്. ആ കാലയളവിൽ ഈ ഭൂമിയിൽ ജീവിതം തന്ന, അല്ലെങ്കിൽ ജന്മം തന്ന പ്രിയ പിതാവ് എന്നേക്കുമായി നഷ്ടപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു, മരണപ്പെടുവാനിടയായി തീർന്നു. അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അതിനൊക്കെ കാരണം മാതാപിതാക്കന്മാർ തമ്മിൽ, അല്ലെങ്കിൽ മക്കൾ സഹോദരങ്ങൾ തമ്മിലുള്ളതായ ചില ചില ഐക്യതയില്ലായ്മയും ശാഠ്യവും ചില വാക്കുതർക്കങ്ങളും സ്നേഹക്കുറവും ഒക്കെയാണ് ഇങ്ങനെയൊക്കെ മനുഷ്യനെ മാറി നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്നതും ആ ബന്ധങ്ങൾ മുറിയുവാൻ ഇടയായിത്തീരുന്നത്. അതൊക്കെ ശരിക്കും ഒരു വലിയൊരു നഷ്ടം തന്നെയാണ് നമ്മുടെ ഈ ഭൂമിയിൽ. അത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നഷ്ടമാണ്. എന്നാൽ പിന്നത്തേതിൽ പ്രിയ കർത്താവിൻ്റെ ദാസൻ മുകുന്ദൻ അവറുകൾക്ക് ആ ഭവനവുമായിട്ടുള്ള ബന്ധം തിരികെ ലഭിച്ചു. കർത്താവിനെ അറിയുവാൻ ആ മുടിയനായ പുത്രൻ മടങ്ങി വന്ന തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അവകാശം ലഭിച്ചതുപോലെ ആ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് ഇന്ന് ആ ഭവനത്തിലെ സന്തോഷം അനുഭവിക്കുവാൻ, അല്ലെങ്കിൽ ഒരു ദൈവവൈദ്യരായി ആത്മീയനായി ജീവിക്കുവാൻ, കർത്താവിൻ്റെ ദാസനായി ജീവിക്കുവാൻ, അനേകരെ കർത്താവിങ്കിലേക്ക് നയിക്കുവാൻ, സഭയുടെ ശുശ്രൂഷകനൊക്കെ ആയിരിക്കുവാൻ ഇടയായി തീർന്ന ആ നാൾ വഴികൾ പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. ഒരു വശത്തെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളും നിരാശകളും
ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും അതൊക്കെയും കർത്താവിനെ അറിയുവാൻ ഇടയായിത്തീർന്ന മുഖാന്തരങ്ങളായിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കി ഇന്ന് കർത്താവിന് നല്ല സാക്ഷ്യം വഹിക്കാൻ ദൈവം സഹായിച്ചല്ലോ, സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ, പിന്നെയും ദൈവം സഹായിക്കട്ടെ. കുടുംബമായിട്ട് ദൈവം മാനിക്കുകയും ആദരിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ വേലയിൽ ഏറെ വർദ്ധിച്ചു വരുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നമുക്ക് ഉള്ള നമ്മുടെ രക്തബന്ധങ്ങൾ, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ ഒരിക്കലും മുറിച്ചു മാറ്റുവാനോ നഷ്ടപ്പെടുത്തുവാനോ പാടുള്ളതല്ല. ചിലപ്പോൾ വാക്ക് തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പിണക്കം ഒക്കെ സ്വാഭാവികമാണ്. അത് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഒരുമിച്ച് പഴയതുപോലെ സന്തോഷത്തിൽ ആയിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ കണ്ടെത്തണം. ഇല്ലെങ്കിൽ അത് എന്നേക്കുമായിട്ടുള്ള തീരെ നഷ്ടങ്ങളായി ഒരുപക്ഷെങ്കിൽ മാറിയേക്കാം. അനേക പെന്തക്കോസ്ത് വിശ്വാസികളുടെ ജീവിതത്തിൽ, ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നീരസം വെച്ചുകൊണ്ട് തുടരുന്നതായിട്ട് കാണുന്നു. ദൈവവചനം ഏറെ വെറുക്കുന്ന വിഷയങ്ങളൊന്നാണ് പിണക്കം. അങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് തുടരുവാൻ പാടില്ല. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കുവാനും കർത്താവായ യേശു ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെയൊക്കെ നമുക്ക് സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും ഒക്കെ ഈ ആയുസ്സിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ വിനിയോഗിക്കാം. ദൈവത്തിൽ ഒരു നിമിഷം നമ്മയിലേക്ക് ഒന്ന് സ്വയം നോക്കാം, പരിശോധന ചെയ്യാം. നമുക്ക് പിണക്കമോ പകയോ ക്രോധമോ മറ്റെന്തെങ്കിലും വൈരാഗ്യമോ ഹൃദയകാഠിന്യമോ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അതൊക്കെ ക്രമപ്പെടുത്തി തെറ്റുകളെ, കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് ദൈവസന്നിൽ ക്രമീകരണം പ്രാപിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കി ദൈവസന്നിൽ പ്രാർത്ഥനയ്ക്കായി സമയങ്ങളെ വേർതിരിക്കാം. കർത്താവിൻ്റെ ദാസൻ പൂന്തൻ പാസ്റ്റർ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയം ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. കാൽവരിയെ കൂടി ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ആ ഇന്നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരത്തിൽ ഇന്ന് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ദാനിയൽ ജോണുമായി അരോമ ടിവിയുമായി ഞങ്ങൾ ആമേൻ പ്രേക്ഷിത ഗണത്തിൽ ഞങ്ങളായിരുന്നു. കർത്താവേ, ഇന്ന് എളിയവൻ്റെ സാക്ഷ്യവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവും കേൾപ്പാൻ ദൈവം തൻ്റെ ജനത്തെ സഹായിച്ചു. അതിനവസരമൊരുക്കി തന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസിനെയും കുടുംബത്തെയും ദൈവം അവിടുന്ന് വീണ്ടും ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. ദൈവം വചനം കേട്ട ദൈവവചനം കേട്ടവരുടെ ഉള്ളിൽ അത് കത്തിക്കൊണ്ടിരിക്കുവാനിടയാകണം. ആ വചനം കേട്ടവർ, സാക്ഷ്യം കേട്ടവർ കർത്താവേ ഈ രക്ഷകനെ കണ്ടെത്തുവാനും ഈ രക്ഷകനിൽ ആശ്രയം വയ്പാനും സർവകൃപാലുവായ ദൈവം ഇടയാക്കണമെന്ന് എളിയവനങ്ങോട് പ്രാർത്ഥിക്കുന്നു. അർഹതയില്ലാത്ത സ്ഥാനത്ത്, യോഗ്യതകളില്ലാതിരുന്ന സ്ഥാനത്ത് സർവശക്തനായ ദൈവത്തെ കണ്ടെത്തുവാൻ അവിടുന്ന് മുഖാന്തരം ഒരുക്കിയത് എളിയവന്റെയും കുടുംബത്തിൻ്റെയും അടിയൻ പ്രതിദാനം ചെയ്യുന്ന ദൈവസഭയുടെ ജനത്തിൻ്റെയും ഇതൊരു അനുഗ്രഹമായി തീർന്നോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതിന് മുഖാന്തരം ഒരുക്കിയതായ കർത്താവിൻ്റെ ദാസൻ പ്രിയാസുനു ജേക്കബിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനുമായി ബന്ധം പുലർത്തുവാൻ അവിടുന്ന് അവസരമൊരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടും ഈ ആമേൻ സുവിശേഷം, ഈ വചനം കേൾക്കുന്ന, അരോമ ടിവിയിൽ കൂടി കേൾക്കുന്ന എല്ലാ ജനത്തെയും, എല്ലാ ജനത്തെയും അവിടുന്ന് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ആരെങ്കിലും സാമ്പത്തിക ക്ലേശങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, ആത്മീയ തലത്തിൽ വർദ്ധിച്ചു വരുവാൻ കഴിയാതെ ആത്മഭാരത്തോടെ ആത്മദാരിദ്ര്യത്തിൽ അനുഭവിക്കുന്ന ജനമുണ്ടെങ്കിൽ, സർവകൃപാലുവായ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവും സാന്നിധ്യവും തൻ്റെ ജനത്തിൻ്റെ മേൽ ഇപ്പോൾ തന്നെ പകർന്ന് അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ച് ഈ രക്ഷകനെ കണ്ടെത്തുവാൻ
അവിടുന്ന് മുഖാന്തരങ്ങൾ ഒരുക്കി ആത്മീയ സന്തോഷം ആ ജനം പ്രാപിച്ചെടുക്കുവാൻ ഇടയാകണമേ കർത്താവേ. വൈശാചിക ബന്ധനങ്ങളാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങൾ ഉണ്ടെങ്കിൽ അവരെയും സ്വർഗം ഇന്ന് പകൽ സമയം വിടുവിച്ചെടുക്കണമെന്ന് എളിയവൻ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അധികാരവും ആധിപത്യവും നൽകിയ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന ജനത്തിന് ആ ആത്മീയമായ വളർച്ചയിൽ വർദ്ധിച്ചു വരുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഭക്തനെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയോടെ നിറച്ചടികളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഈ അരോമ ടിവി ആ ചാനലിനെയും ദൈവം നാൾക്കുനാൾ നാൾക്കുനാൾ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരണം. അനേക ജീവിതങ്ങൾ ഈ രക്ഷയിലേക്ക് വരുവാൻ ഇത് ഉതകുമാറാകട്ടെ കർത്താവി. അതിനായി തിരുക്കരങ്ങളിൽ എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കൊണ്ട് സ്തോത്രം. മഹത്വം എടുത്തിരിക്കൊണ്ട് സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേ ആമേ ആമേ. പക്ഷേ ഓക്കെ, നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവ സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസനോട് കുടുംബത്തുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യപ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹവിതരണത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aromamatrimony2020@gmail.com.